ആലപ്പുഴ മുനിസിപ്പാലിറ്റി 8ാം വാർഡിലെ ലേക്ക് പാലസ് എന്ന റിസോർട്ട് ഏകദേശം 15 വർഷം മുൻപാണ് നിർമ്മിച്ചത്. ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. വിനോദസഞ്ചാരികൾ താമസിക്കുന്ന സ്ഥലത്ത് പോളകൾ അടിഞ്ഞുകൂടാതെ നോക്കുന്നതിന് ഹോട്ടൽ അധികൃതർ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2007 ഏപ്രിലിൽ തന്നെ റവന്യൂ ഡിവിഷണൽ ഓഫീസർ നിയമവിരുദ്ധമായി കണ്ടെത്തുകയും നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ പോളയും മാലിന്യവും അടിഞ്ഞുകൂടുന്നത് ഒഴിവാക്കാൻ പ്ലാസ്റ്റിക് ബോയികൾ സ്ഥാപിക്കുന്നതിനും, ആയത് മത്സ്യബന്ധനത്തിനോ കായൽ യാത്രക്കോ ഒരു തടസ്സവും സൃഷ്ടിക്കരുതെന്നും നിഷ്കർഷിച്ചിട്ടുണ്ട്. ഇതിന് വിരുദ്ധമായ ഏത് നിർമ്മാണ പ്രവർത്തനവും പരിശോധിച്ച് നീക്കം ചെയ്യാൻ ശക്തമായ നടപടി സ്വീകരിക്കുന്നതാണ്. അടിയന്തര പ്രമേയ നോട്ടീസിൽ പറയുന്നതുപോലെ പഞ്ചായത്ത്, അഗ്നിശമന സേനാ വകുപ്പ്, മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്നിവയുടെ എല്ലാം അനുമതി വാങ്ങാതെയാണ് നാച്ചുറൽ പാർക്ക് പണിതത് എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്. ദാരിദ്ര്യം നിങ്ങൾക്ക് വന്ന എന്താണെന്ന് അത് ചാനലുകൾക്ക് വിഷയ ദാരിദ്ര്യം ഈ രാജ്യത്തുണ്ടെന്ന് എനിക്കറിയാം. അവർക്ക് തീർച്ചയായും വിഷയ ദാരിദ്ര്യം ഉള്ള ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് അവരെന്തും ആടിനെ പട്ടിയാക്കും, എന്തും ചെയ്യും. അതിൽ നിങ്ങൾ ഏറ്റുപിടിക്കാമോ? എന്നോട് വ്യക്തിപരമായെങ്കിലും അടുപ്പമുള്ള പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഒന്ന് ചോദിക്കാറുണ്ടല്ലോ. ഞാൻ പ്രതിപക്ഷ നേതാവിനോട് പറയുന്നു, പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ ഒരു 4-5 പേർ അവിടെ വന്ന് ഈ ഭൂമിയെല്ലാം സന്ദർശിച്ച് ജില്ലാ കളക്ടറെയോ RDOയോ തഹസീൽദാരെയോ പിന്നെ വില്ലേജ് ഓഫീസറെയോ ഒക്കെ കണ്ടിട്ട് ഒരു സെന്റ് ഭൂമി, ഞാൻ പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കുന്നു, ഒരു സെന്റ് ഭൂമിക്ക് ഞാൻ ഇല്ലീഗലായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മന്ത്രിസ്ഥാനമല്ല MLA സ്ഥാനം രാജിവെച്ച് ഞാൻ വീട്ടിൽ പോകും. പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് എനിക്കുള്ള റിക്വസ്റ്റ്, ഈ പ്രതിപക്ഷത്തിന് മുഴുവൻ ഞാൻ ആത്മാർത്ഥമായി ആ പ്രദേശത്ത് ക്ഷണിക്കുകയാണ്. അവിടെ വന്നിട്ട് കോൺഗ്രസ്സുകാരെ വിളിച്ചു കൂട്ടട്ടെ, മുസ്ലിം ലീഗുകാരെ വിളിച്ചു കൂട്ടട്ടെ, ജനങ്ങളെ മുഴുവൻ വിളിച്ചു കൂട്ടട്ടെ, എന്നിട്ട് ഈ പാർക്കിനെ പറ്റി അന്വേഷിക്കട്ടെ. ഈ പാർക്കിനെ പറ്റി എന്തെങ്കിലും എതിർപ്പ് ആ നാട്ടിലെ ജനങ്ങൾക്കുണ്ടെങ്കിൽ ഒരു കടലാസം വേണ്ട സർ. പ്രതിപക്ഷ നേതാവ് സത്യസന്ധമായി അൻവർ ഈ പാർക്ക് പൂട്ടണമെന്ന് പറഞ്ഞാൽ ആ പാർക്ക് പൂട്ടാൻ ഞാൻ തയ്യാറാണ് സർ. 37-38 വർഷം ആ നാട് ഭരിച്ചിരുന്ന ആര്യാടനെ തോൽപ്പിച്ചിട്ടാണ് ഞാൻ നിയമസഭയിലെത്തുന്നത്. ആദ്യമായിട്ട് നിയമസഭയിലേക്ക് കടന്നു വരികയാണ്. അന്ന് തൊട്ട് ആര്യാടൻ ഷൗക്കത്ത് എല്ലാവർക്കും അറിയാലോ. അപ്പം അന്ന് തൊട്ട് ഇന്ന് ഈ നിമിഷം വരെ എന്നെ വ്യക്തിപരമായി പരാജയപ്പെടുത്താനും വ്യക്തിഹത്യ നടത്താനുമുള്ള ഗൂഢാലോചനയുമായി നടക്കുകയാണ് ശ്രീ ആര്യാടൻ. നമസ്കാരം. കഴിഞ്ഞ ഏപ്രിൽ 2-ന് തോമസ് ചാണ്ടി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ പ്രമുഖ എഴുത്തുകാരനും മുൻ IAS ഉദ്യോഗസ്ഥനുമായ NS മാധവൻ ട്വിറ്ററിൽ എഴുതിയത് ഇങ്ങനെയാണ്: ഇലക്ഷൻ നിയമം വിദേശത്ത് ശിക്ഷിക്കപ്പെട്ടവരെ പറ്റി നിശബ്ദമാണ്, നൈതികത അങ്ങനെയല്ല, ചാണ്ടിയുടെ നിയമനം പുനഃപരിശോധിക്കണം. 2002 ഡിസംബർ 24-ലെ ഗൾഫ് ന്യൂസ് റിപ്പോർട്ടും മാധവനൊപ്പം ചേർത്തിരുന്നു. 3 Keralites കൺവിക്റ്റഡ് ഇൻ കുവൈറ്റ് സ്കൂൾ സ്കാം, അതായിരുന്നു തലക്കെട്ട്. നിയമസഭയിൽ തോമസ് ചാണ്ടിയെ ന്യായീകരിക്കുന്ന പിണറായി വിജയനെ കണ്ടപ്പോൾ ഇതോർത്തുപോയി. ചാണ്ടിയുടെ ഭൂമി ഇടപാടിൽ, റിസോർട്ടിൽ, റോഡിൽ നിയമലംഘനമുണ്ടെങ്കിൽ അത് UDFിൻ്റെ കുറ്റം. ചാണ്ടിയെ മുഖ്യമന്ത്രിക്ക് പൂർണ്ണ വിശ്വാസം, PV അൻവറിനെ അതിലേറെ വിശ്വാസം. പക്ഷെ മുഖ്യമന്ത്രി ഇരുവർക്കും ഒപ്പം നിന്നത് വേണ്ടത്ര അന്വേഷണത്തിനൊടുവിലായിരുന്നു. രാഷ്ട്രീയ ആരോപണങ്ങളായി തള്ളിയത് വസ്തുതകൾ നേരിട്ട് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. നടിയെ ആക്രമിച്ച കേസിലെന്ന പോലെ മുഖ്യമന്ത്രിക്ക് വീണ്ടും തിരുത്തേണ്ടി വരുമോ? ശ്രീ രാജു എബ്രഹാം MLA, CPM നേതാവ്, അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ, NCPയുടെ യുവജന വിഭാഗമായ നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, ശ്രീ ഹരീഷ് വാസുദേവൻ, ഹൈക്കോടതിയിലെ അഭിഭാഷകനും പരിസ്ഥിതി പ്രവർത്തകനും, ഒപ്പം ശ്രീ VT ബൽറാമിനെയും ശ്രീ മുരുകേഷ് നരേന്ദ്രനെയും ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ആലപ്പുഴ പ്രതിനിധി ശ്രീ TV പ്രസാദും ചർച്ചയിൽ ഉണ്ടാകും. പ്രസാദ്, എന്തായാലും ഒരാരോപണത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇന്ന് നിയമസഭയിൽ തോമസ് ചാണ്ടി എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഇത്തരം റിപ്പോർട്ടുകൾ വന്നത് എന്നതിനൊരു കാരണം കണ്ടുപിടിച്ചിരുന്നു. അത് ഒന്ന് കാണാം. ഒരു റിപ്പോർട്ടർ വന്ന് ഞാനൊരു സൗത്ത് ഇന്ത്യൻ ട്രാൻസ്പോർട്ട് മിനിസ്റ്റേഴ്സ് കോൺഫറൻസ് നടത്തി, പത്രക്കാരെല്ലാം ഉണ്ടായിരുന്നു. ഒരു റിപ്പോർട്ടർ മുറി ചോദിച്ചെന്നോ വേറെ ഏതാണ്ട് കുടിക്കാൻ ചോദിച്ചെന്നോ അതിൻ്റെ പേരിൽ പിണങ്ങിയെന്നോ ഞങ്ങളുടെ ജോലിക്കാരനെ പിടിച്ച് തള്ളിയെന്നോ അവൻ തള്ളിയെന്നോ ഒക്കെ കേട്ട് ഞാൻ പണി വരാമെന്ന് പറഞ്ഞാൽ പോയത്. ആ പണി ഇപ്പം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. കുഴപ്പമൊന്നുമില്ല. ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ബാക്കി കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസാണ് ഈ ചാണ്ടിയുടെ നിയമലംഘനങ്ങൾ പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവന്നത്. ഇന്ന് നിയമസഭയിൽ തോമസ് ചാണ്ടി പറയുന്നു, സൗത്ത് ഇന്ത്യൻ ട്രാൻസ്പോർട്ട് മിനിസ്റ്റേഴ്സിൻ്റെ കോൺഫറൻസ് ചാണ്ടിയുടെ ലേക്ക് പാലസിൽ നടക്കുമ്പോൾ ഒരു റിപ്പോർട്ടർ വരുന്നു, കുടിക്കാൻ എന്തോ ചോദിക്കുന്നു, മദ്യമാണ് നമുക്കറിയാം, അതാണ് ഉദ്ദേശിച്ചത്. പിന്നീട് റൂം ചോദിക്കുന്നു, അതിൻ്റെ പേരിൽ എൻ്റെ ജീവനക്കാരനുമായി ഉന്തും തള്ളും ഉണ്ടാകുന്നു, പിന്നെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു പോകുന്നു. അതിൻ്റെ ഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നതെന്ന് ചാണ്ടി എങ്ങും തൊടാതെ പറഞ്ഞുവെങ്കിലും അതിന് നമുക്കുത്തരം കൊടുക്കേണ്ടതുണ്ട്. ഈ സംഭവവുമായി ഏഷ്യാനെറ്റ് ന്യൂസിനോ ടി വി പ്രസാദിനോ എന്തെങ്കിലും ബന്ധമുണ്ടോ? പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് അല്ല, നമ്മുടെ ദക്ഷിണേന്ത്യയിലെ ഗതാഗത മന്ത്രിമാരുടെ യോഗം അവിടെ ലേക്ക് പാൽസ് റിസോർട്ടിൽ ചേർന്നിരുന്നു. തോമസ് ചാണ്ടിയുടെ റിസോർട്ടാണ്, അതൊരു സർക്കാർ പരിപാടിയാണ്. പ്രസ് ക്ലബിലേക്കാണ് വിവരം അറിയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസ് ക്ലബ്ബാണ് നമുക്കും വിവരം തരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഏതാണ്ട് എല്ലാ മാധ്യമപ്രവർത്തകരും തന്നെ അവിടെ എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ ഏതാണ്ട് യോഗം കഴിയാറാവുന്നതിന് ശേഷമാണ് എത്തിയത്. പിന്നീട് അവിടെ വാർത്താ സമ്മേളനത്തിന് മുമ്പ് നമ്മൾ എത്തിച്ചേരുകയും ചെയ്തു. അവിടെ ഇപ്പോൾ പങ്കെടുത്ത മാധ്യമപ്രവർത്തകൻ ഞാൻ മാത്രമല്ല, ആലപ്പുഴയിലെ മുഴുവൻ മാധ്യമപ്രവർത്തകരും അവിടെ പങ്കെടുത്തിട്ടുണ്ട്. അവിടെ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഏവരും അറിയേണ്ടതാണ് ഇന്നത്തെ കാലത്ത്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും റിപ്പോർട്ടർമാരും പത്രക്കാരും നിൽക്കുമ്പോൾ ഒരു ജീവനക്കാരനെ പിടിച്ചു തള്ളുക, ഉന്തുക, ഈ പറയുന്ന രീതിയിൽ മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാൻ വേണ്ടി ശ്രമിക്കുക, അതിനുവേണ്ടിയായിരുന്നില്ല നമ്മൾ പോയിരുന്നത്. നമ്മൾ സർക്കാർ പരിപാടി ആയതുകൊണ്ട് അവരുടെ ആതിഥ്യമനുസരിച്ച്, സാധാരണ ആലപ്പുഴയിൽ ഇത്തരം തോമസ് ചാണ്ടി പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളും സർക്കാരുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് ലേക്ക് പാലസിലേക്ക് കൊണ്ടുപോകും. ലേക്ക് പാലസിലേക്കാണ് നമ്മളെ വിളിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നത്. എൻ്റെ കൂടെ അന്ന് ആലപ്പുഴയിലെ മുഴുവൻ പത്രപ്രവർത്തകരും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് ആർക്കും അറിയില്ല. ഒരുപക്ഷെ അന്ന് ഉള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അന്നത്തെ യോഗത്തിന് പോയ സമയത്ത് നമ്മളെടുത്ത ദൃശ്യങ്ങളാണ് ഇന്നത്തെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വാർത്താ പരമ്പരയിലെ പല ദൃശ്യങ്ങൾ എന്നതും ശ്രദ്ധേയമാണ്. അതായത് ആ മീറ്റിംഗ് നടക്കുന്നതിൻ്റെ എത്രയോ മാസം മുമ്പ് മുതൽ തന്നെ നമ്മൾ ഈ പരമ്പരയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു, അതിൻ്റെ ദൃശ്യങ്ങൾ എടുത്തു തുടങ്ങിയിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു ആരോപണം ഉന്നയിച്ച് നമ്മളേതെങ്കിലും രീതിയിൽ പ്രതിസന്ധിയിലാക്കി ഇനി വാർത്ത കൊടുക്കുന്നതിൽ നിന്ന് പിന്നോട്ടേക്കാക്കി കളയാം എന്നായിരിക്കാം ഒരുപക്ഷെ ആ പ്രസ്താവനയുടെ ഭാഗമായി എനിക്ക് തോന്നിയൊരു കാര്യം. ശ്രീ രാജു അബ്രഹാം, ആലപ്പുഴയിലെ മാധ്യമപ്രവർത്തകർ, ആലപ്പുഴയിലെ പ്രസ് ക്ലബ്ബ്, അതിൻ്റെ ഭാരവാഹികളൊക്കെയാണ് ഈ ആരോപണത്തിന് മറുപടി പറയേണ്ടത്. ഗൗരവകരമായ ഒരു കാര്യമാണ്. ശ്രീ തോമസ് ചാണ്ടി നിയമസഭയുടെ സൗകര്യവും അദ്ദേഹത്തിന് അവിടെ കിട്ടുന്ന ആനുകൂല്യവും ഉപയോഗിച്ച് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിന് പകരം തോമസ് ചാണ്ടിയോട് റൂം ചോദിച്ച മാധ്യമപ്രവർത്തകൻ ആരാണ്? മദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകൻ ആരാണ്? അത് നിഷേധിച്ചപ്പോൾ ജീവനക്കാരനെ പിടിച്ച് തള്ളിയ മാധ്യമപ്രവർത്തകൻ ആരാണ്? അതിൻ്റെ പേരിൽ തോമസ് ചാണ്ടിക്ക് പണി കൊടുത്ത മാധ്യമപ്രവർത്തകൻ ആരാണ്? അന്തസ്സുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്താൻ തയ്യാറാവേണ്ടേ തോമസ് ചാണ്ടി? അത് തീർച്ചയായിട്ടും തോമസ് ചാണ്ടി തന്നെയാണ് വെളിപ്പെടുത്തേണ്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ആണ് ഞാൻ കേട്ടിട്ടുള്ളത്. അദ്ദേഹം അത് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ ബൽറാം ഉന്നയിച്ച അടിയന്തര പ്രമേയ നോട്ടീസിലാണ് തോമസ് ചാണ്ടിയുടെ ഈ ആരോപണം. അത് വെളിപ്പെടുത്തേണ്ട ബാധ്യത തോമസ് ചാണ്ടിക്കില്ലേ? തീർച്ചയായിട്ടും വളരെ ഞെട്ടലോട് കൂടിയിട്ടാണ് ഞങ്ങളൊക്കെ അത് കേട്ടത്. കാരണം അത്തരത്തിലുള്ള സംഭവം ബഹുമാനനായ തോമസ് ചാണ്ടി പോലും ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വന്തം നേർക്കൊരു ആരോപണം വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അത് ഇങ്ങനെയൊക്കെയുള്ള ഒരു ദുരുപദിഷ്ടമായ നീക്കത്തിൻ്റെ ഭാഗമാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി അദ്ദേഹം പറഞ്ഞ ഒരു വ്യാജ ആരോപണമായിട്ടാണ് ഈ ഘട്ടത്തിൽ അത് നിൽക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ താങ്കളോട് പറഞ്ഞതുപോലെ വസ്തുനിഷ്ഠമായിട്ട് ആരാണത് പറഞ്ഞത്, ആരുമായിട്ടാണ് തർക്കമുണ്ടായത്, ആർക്കാണ് ബഹുമാനനായ തോമസ് ചാണ്ടിയുമായിട്ട് ഈ തരത്തിലുള്ള മുൻവൈരാഗ്യമുള്ളത് എന്ന് വെളിപ്പെടുത്താനുള്ള മിനിമം ഉത്തരവാദിത്വം അദ്ദേഹത്തിന് തന്നെയാണ്. എനിക്കിവിടെ കാണാനുള്ളത് ഇവിടെ മുഖ്യമന്ത്രിയുടെ ഇക്കാര്യത്തിലുള്ള നിലപാടാണ്. അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള നിലപാടാണ് ഈ വിഷയം ഞങ്ങൾ നിയമസഭയിൽ ശക്തമായിട്ട് ഉന്നയിച്ചപ്പോൾ കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായത് എന്നുള്ളതാണ് ഇവിടെ എനിക്ക് പരാമർശിക്കേണ്ടതായിട്ടുള്ളത്. അതിലൊക്കെ ഞാൻ പറയാം. ഒരു നിമിഷം ശ്രീ ബൽറാം. പി വി അൻവർ ഇന്ന് രണ്ടാം ദിവസവും ന്യൂസ് അവർ ആദ്യം പി വി അൻവറിൻ്റെ വിഷയം ചർച്ചയ്ക്കെടുത്തപ്പോൾ വാർത്താ സമ്മേളനം നടത്തും, രേഖകൾ മുഴുവൻ ഹാജരാക്കുമെന്ന് പ്രഖ്യാപിച്ചതാണ്. പി വി അൻവർ രണ്ടാം ദിവസവും അങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ടില്ല, ഒരു രേഖയും ഹാജരാക്കിയിട്ടില്ല. അത് ഹാജരാക്കണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നു അദ്ദേഹം ന്യൂസ് അവറിൽ നൽകിയ വാഗ്ദാനം. അതിലേക്ക് കൂടി ഞാനിപ്പോൾ നാളെ അസംബ്ലി തുടങ്ങുകയാണ്, ഇന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുകയാണ്. ഞാൻ നാളെയോ മറ്റന്നാളോ തിരുവനന്തപുരത്ത് നമ്മൾ പത്രസമ്മേളനം വിളിക്കുന്നുണ്ട്. ഞാൻ നാളെ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ മറ്റന്നാൾ പത്രസമ്മേളനം വിളിക്കുന്നുണ്ട്. ഈ പറയുന്ന എല്ലാ രേഖകളും ബഹുമാനപ്പെട്ട സംസ്ഥാനത്തെ മുഴുവൻ പത്ര പ്രവർത്തകരുടെ മുമ്പിലും ഹാജരാക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ രണ്ട് ദിവസവും കഴിഞ്ഞു, അൻവറിൻ്റെ ഒരു വാർത്താ സമ്മേളനവും കണ്ടില്ല, ഒരു വിശദീകരണവും ഉണ്ടായില്ല, ഒരു രേഖയും പുറത്തേക്ക് വന്നുമില്ല. ശ്രീ വി ടി ബൽറാം, ഇന്ന് നിയമസഭയിൽ ശ്രീ ബൽറാമിൻ്റെ ആരോപണങ്ങൾക്ക് ഏതെങ്കിലും രേഖകളുടെ അടിസ്ഥാനത്തിൽ മറുപടി നൽകാൻ പി വി അൻവറിന് കഴിഞ്ഞിട്ടുണ്ടോ? ഒരു രേഖയും അദ്ദേഹം ഹാജരാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, സഭയിലില്ലാത്ത ആളുകളെ കുറിച്ചുള്ള ദുരുപദിഷ്ടമായിട്ടുള്ള പ്രത്യാരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. അത് സഭാ രേഖകളിൽ നിന്ന് നീക്കണമെന്നായിരുന്നു ഞങ്ങൾ ആവശ്യപ്പെട്ടത്. കാരണം അത്തരത്തിലുള്ള ഒരു അടിസ്ഥാനവുമില്ലാതെ തനിക്ക് നേരെ ഒരു ആരോപണം വരുമ്പോൾ അത് വേറെ ആരെങ്കിലും ഗൂഢാലോചന കാരണമാണ്, തനിക്കെതിരെ പരാതി കൊടുത്തയാൾ മറ്റാരുടെയെങ്കിലും ബിനാമിയാണ് എന്നൊക്കെ തരത്തിലുള്ള ആരോപണമാണ് ശ്രീ പി വി അൻവർ പറഞ്ഞത്. ഞാൻ വീണ്ടും ആദ്യം പറഞ്ഞതിലേക്ക് ഒന്ന് കടന്നു വരട്ടെ. ഇക്കാര്യത്തിൽ ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെ പല ഒഴിവുകഴിവുകളും പറയാനുണ്ടാവും. അതുകൊണ്ട് തന്നെ തോമസ് ചാണ്ടി എന്ത് പറയുന്നു അല്ലെങ്കിൽ അൻവർ എന്ത് പറയുന്നു എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ട് ഊഹിക്കാവുന്നതാണ്. ഇവിടെ ഒരു ഗവൺമെൻറ്റിൻ്റെ നയം എന്താ? ഇത്തരത്തിലുള്ള ആരോപണം ഉയർന്നു വരുമ്പോൾ ദൗർഭാഗ്യവശാൽ ഇന്ന് സഭയുടെ ഫ്ലോറിൽ നമുക്ക് കാണാൻ സാധിച്ചത് മുഖ്യമന്ത്രി ആരോപണ വിധേയരായിട്ടുള്ള ആളുകളുടെ മൊഴിയിൽ അങ്ങ് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. അവരവരുടെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് ഇനി അതിനപ്പുറത്തേക്ക് ചർച്ച വേണ്ട, ഇതിനപ്പുറത്തേക്ക് അന്വേഷണം വേണ്ട, അതോടുകൂടി പ്രശ്നം മുഴുവൻ പൂർണ്ണമായി സോൾവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള മുൻവിധിയോടുകൂടിയുള്ള നിലപാടാണ് ദൗർഭാഗ്യവശാൽ മുഖ്യമന്ത്രി എടുക്കുന്നത്. നമുക്ക് ഈ കാര്യത്തിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ നിലപാട് കാണാൻ സാധിച്ചത്. ഒരു സിനിമാ അഭിനേത്രിയെ പീഡിപ്പിച്ച കേസിൽ അപ്പോഴും അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്, ഇത് പൾസർ സുനി മാത്രം നടത്തിയ ഒരു കാര്യമാണ്, ഇതിൻ്റെ പുറകിൽ ഗൂഢാലോചനയില്ല. ഇപ്പോൾ എന്താ അവസ്ഥ? അതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന മുന്നോട്ട്, അതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നു, പ്രമുഖരായിട്ടുള്ള ആളുകളടക്കം അകത്ത് കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉയർന്നു വരുമ്പോൾ ഏകപക്ഷീയമായി ആദ്യം തന്നെ കുറ്റാരോപിതരെ സംരക്ഷിക്കാനും അവരെ വിശുദ്ധരാക്കാനുമുള്ള ഒരു നടപടി ഒരു മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടാവുന്ന അങ്ങേറ്റം ദൗർഭാഗ്യകരമാണ്. ഞങ്ങൾ ഇക്കാര്യത്തിൽ ഒരു മുൻവിധിയിലേക്ക് എത്തുന്നില്ല. ആരോപണം ഗൗരവതരമാണ്. ഓരോ ദിവസവും നിങ്ങൾ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന വാർത്ത വിഷ്വലുകൾ സഹിതം, അവിടെ കയ്യേറ്റത്തിൻ്റെ വിഷ്വലുകൾ വരുന്നു, അവിടെ റോഡ് നിർമ്മാണത്തിൽ അപാകതയെക്കുറിച്ച് പറയുന്നു, അവിടെ കായൽ കയ്യേറിയതായിട്ട് പറയുന്നു, നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം അട്ടിമറിച്ചതായിട്ട് പറയുന്നു, പാടം തൂർക്കുന്നതായിട്ട് പറയുന്നു, ഡ്രഡ്ജിങ്ങുമായി ബന്ധപ്പെട്ട് അഴിമതിയുള്ളതായിട്ട് പറയുന്നു. ഇത്തരത്തിൽ ഓരോ വിഷയങ്ങളും ഓരോ ദിവസവും നിങ്ങൾ പുറത്തു കൊണ്ടുവരുമ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അധികാര സ്ഥാനത്ത് ഇരിക്കുന്ന ആളുകൾ അത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അവരെ അത്തരത്തിലുള്ള സ്ഥാനങ്ങളിൽ തുടരാൻ അനുവദിക്കുന്നത് കൊണ്ട് എന്താ ഉണ്ടാവുന്നത്? ഇവിടെ പാലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഫയലുകൾ കാണാതാവുന്നതടക്കം ഇതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ തെളിവുകൾ നശിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. പക്ഷേ ആലപ്പുഴ നഗരസഭ ഭരിക്കുന്നത് UDF ആണ്. UDFന്റെ ആലപ്പുഴയിലെ ചെയർമാനോട് ചോദിച്ചാൽ ഫയൽ കിട്ടുമെന്നാണ് മുഖ്യമന്ത്രി ബൽറാമിന് നിയമസഭയിൽ മറുപടി നൽകിയത്. അതെങ്ങനെയാ അങ്ങനെ പറയുന്നത്? ഫയലിന്റെ കസ്റ്റോഡിയൻ ആരാ? ഉദ്യോഗസ്ഥ തലത്തിലല്ലേ, രാഷ്ട്രീയ നേതൃത്വം അല്ലല്ലോ ഫയലുകൾ കൈകാര്യം ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ഫയലുകൾ അത് ചെയർമാൻ്റെ കസ്റ്റഡിയിലല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ ചെയർമാൻ അടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ അവിടുത്തെ ആരാണോ ബന്ധപ്പെട്ടത് ഗവൺമെൻറ് അന്വേഷണം നടത്തട്ടെ. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒന്നും മറച്ചു വയ്ക്കാനില്ലല്ലോ. ഇത്തരത്തിലുള്ള ആരോപണം പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് കൈ കഴുകാമെന്നാണ് മുഖ്യമന്ത്രി വിചാരിക്കുന്നത് എങ്കിൽ അത് ഒട്ടും കേരളം പോലുള്ള സംസ്ഥാനത്ത് വിലപ്പോവില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മുഖ്യമന്ത്രി പറയുന്നു റോഡാണെങ്കിൽ അതിന് MP ഫണ്ട് അനുവദിച്ചത് PJ കുര്യനും KE ഇസ്മയിലും, അത് ടാർ ചെയ്യാനുള്ള പണം അനുവദിച്ചത് K ബാബു മന്ത്രിയായിരിക്കെ, തുറമുഖ മന്ത്രിയായിരിക്കെ. അവിടെ ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി UDF. ആലപ്പുഴ നഗരസഭ ഭരിക്കുന്നത് UDF. ഇനി അൻവറിൻ്റെ പാർക്ക് സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് ഭരിക്കുന്നത് UDF. അപ്പോൾ ക്രമക്കേടുണ്ടെങ്കിൽ അതെല്ലാം യു ഡി എഫിൻ്റേതാണ്. ഈ സർക്കാരിൻ്റെ ഒരു അധികാരവും ഉപയോഗിച്ചൊന്നും അവിടെ നടന്നിട്ടില്ല, ഒരു ദുർവിനിയോഗവും നടന്നിട്ടില്ല. അതുകൊണ്ടൊരു അന്വേഷണവും ആവശ്യമില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. എന്തുകൊണ്ടാണ് ശ്രീ ബൽറാം അവിടെയെല്ലാം യു ഡി എഫ് പ്രതിക്കൂട്ടിലാവുന്നത്? അല്ല, യു ഡി എഫിന് അക്കാര്യത്തിൽ പ്രതിക്കൂട്ടിലാവേണ്ട ഒരു കാര്യവുമില്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് യു ഡി എഫിൻ്റെ കാലഘട്ടത്തിലാണ് ഇത് നടന്നത് എങ്കിൽ അതുകൂടി അന്വേഷിക്കണം. ഞങ്ങൾ അങ്ങോട്ടാണ് ആവശ്യപ്പെടുന്നത്. ഓരോ സാഹചര്യം ഉയർന്നു വരുമ്പോൾ, ഒരു വാർത്ത പുറത്തു വരുമ്പോൾ, ചില വെളിപ്പെടുത്തലുകൾ പുറത്തു വരുമ്പോൾ അപ്പോഴാണല്ലോ നമ്മൾ അതിൻ്റെ പുറകിലേക്ക് പോയി നോക്കുന്നത്. അപ്പോൾ യു ഡി എഫിൻ്റെ കാലത്ത് ക്രമക്കേട് നടന്നിട്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷണം. ഞങ്ങൾ അതാണ് ആവശ്യപ്പെട്ടത്. ഇത് മുഖ്യമന്ത്രി ഏകപക്ഷീയമായി കുറ്റാരോപിതരെ വിശുദ്ധരാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം നടത്താതെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇത് വഴിതിരിച്ചു വിടാതെ ഇക്കാര്യത്തെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്താൻ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ആദ്യം തന്നെ ഒരു പൊസിഷൻ എടുക്കുന്നത്? അദ്ദേഹം അങ്ങനെ ഒരു പൊസിഷൻ എടുക്കാൻ പാടുമോ? ഇതൊരു അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ എന്ന് പറയാനുള്ള മിനിമം ജനാധിപത്യ മര്യാദ എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. യു ഡി എഫിൻ്റെ കാലത്ത് ഇപ്പം നേരത്തെ അദ്ദേഹം പറഞ്ഞ ഒരുപാട് വസ്തുത വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം, നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ രാജു അബ്രഹാം, ഒരു അന്വേഷണം ഒരാരോപണത്തിൽ ഉണ്ടാവുന്ന ഒരു സാമാന്യ മര്യാദയാണ്. ആരോപണം ഉയർത്തുന്നത് ഒരു മന്ത്രിക്കും ഒരു എം എൽ എക്കും എതിരാണ്. അങ്ങനെ ഇരിക്കെ അന്വേഷിക്കാൻ പോലും തയ്യാറാവാതെ ഈ ആരോപണ വിധേയരുടെ വിശദീകരണം തൃപ്തികരമാണല്ലോ എന്ന് നിയമസഭയിൽ ചോദിക്കുന്നത് എന്തർത്ഥത്തിലാണ്? മുഖ്യമന്ത്രി പൂർണ്ണ ബോധ്യത്തോടെ ഇവരാരും ഒരു തെറ്റും ചെയ്തിട്ടില്ല, എല്ലാ രേഖകളും കൃത്യമാണെന്ന ഉത്തമ ബോധ്യത്തോടെ മുഖ്യമന്ത്രി പറയുന്നതാണോ, അതോ മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ? പിന്നെ ഒരു മുഖ്യമന്ത്രി ഈ നിയമസഭയിൽ മറുപടി പറയുമ്പോൾ ലഭ്യമാവുന്ന ഉദ്യോഗസ്ഥന്മാരോട് അതിൻ്റെ വിവരങ്ങൾ തിരക്കി അന്വേഷിച്ച ശേഷമാണ് അദ്ദേഹം മറുപടി പറയുക. അപ്പോൾ ഇവിടെ ലേക്ക് പാലസിൻ്റെ കാര്യത്തിലാണെങ്കിലും അൻവറിൻ്റെ കാര്യത്തിലാണെങ്കിലും നിലവിൽ കേരളത്തിൽ നിലനിൽക്കുന്ന നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് മാത്രമേ ഈ രണ്ട് സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുള്ളൂ. പക്ഷേ മുഖ്യമന്ത്രി ഒരു കാര്യം വളരെ വ്യക്തമായി പറയുകയുണ്ടായി. വഴിവിട്ട ഒരു നടപടിക്കും ഇടതു സർക്കാർ സംരക്ഷണം നൽകില്ല, ഒന്ന്. രണ്ട്, തെറ്റ് ചെയ്താൽ എത്ര ഉന്നതനായാലും സംരക്ഷിക്കില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇതാണ് മുഖ്യമന്ത്രിയുടെ നയം. മുഖ്യമന്ത്രിക്ക് ബോധ്യമുള്ള കാര്യമാണ് ഒരു തെറ്റ് നടന്നിട്ടില്ലെന്ന്. തീർച്ചയായും ഇവിടെ നമുക്കറിയാം ലേക്ക് പാലസ്, അവിടെ മുനിസിപ്പാലിറ്റിയുടെ അനുമതി, ഗവൺമെൻറ്റിൻ്റെ അനുമതി, എല്ലാ അനുമതികളും വാങ്ങിയാണ് ലേക്ക് പാലസ്. ഒരുപക്ഷെ നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ കാണുന്ന അതേ മോഡൽ സത്യം പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു നേട്ടമാണ്. ഒരു സ്വകാര്യ വ്യക്തിയുടേതാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ പോലും, കേരളത്തിൻ്റെ ഒരു സ്വപ്നമാണ് സത്യത്തിൽ ആ ഒരു അവിടെ ലേക്ക് പാലസ്. അവിടെ ഇനി നിയമലംഘനം നടന്നിട്ടുണ്ടോ? ഒരു സംശയവുമില്ല. അതിലേക്ക് നമ്മൾ നടപടികളിലേക്ക് പോകണം. പക്ഷേ നിലവിൽ അന്വേഷണത്തിൽ റാന്നിയിൽ ശ്രീ രാജു അബ്രഹാമിൻ്റെ വീടിരിക്കുന്ന സ്ഥലത്ത് കൂടി ഒരു റോഡ് പോകുന്നു. രാജു അബ്രഹാമിൻ്റെ വീട് കഴിഞ്ഞാണ് അവിടെയുള്ള 7-8 കുടുംബങ്ങൾ താമസിക്കുന്നത്. അവരുടെ പേരിലാണ് റോഡ്. രാജു അബ്രഹാമിൻ്റെ വീടിൻ്റെ മുന്നിലെത്തുമ്പോഴേക്കും റോഡ് അവസാനിക്കുന്നു. എന്തായിരിക്കും സ്ഥിതി? എന്ത് പ്രശ്നം? വിനു, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കെ ബാബു മന്ത്രിയായിരിക്കുമ്പോൾ കഴിഞ്ഞ ആര് കൊടുത്താലും അല്ല, ഞാൻ പറയട്ടെ, രാജു അബ്രഹാം എം എൽ എ ആണ്. അല്ല, പ്രസക്തിയുണ്ട്, പ്രസക്തിയുണ്ട്. എന്ന് വെച്ചാൽ 2015 ഇത് കൊടുത്തത്. 2015 കൊടുത്തിരുന്നെങ്കിൽ ഇവർ പറയുന്ന ഈ പറയുന്ന സീറോ ജെട്ടി അവിടെ വരെ ഈ റോഡ് ചെല്ലുമായിരുന്നു. അവിടെയാണ് ഒരു പട്ടികജാതി 22 കുടുംബങ്ങളുള്ളത്. പക്ഷേ ചാണ്ടിയുടെ റിസോർട്ട് വരെ കൃത്യമായി 6-7 വീതിയിൽ അതങ്ങ് ടാർ ചെയ്ത് നിൽക്കും. അവിടെ തന്നെ നിൽക്കും. അല്ല, 3 ചാണ്ടിയുടെ റിസോർട്ടും പാർക്കിങ്ങും വരെ തന്നെ നിൽക്കും. പിന്നെ എസ്കലേഷൻ വന്നു. എസ്കലേഷൻ വന്നില്ലായിരുന്നെങ്കിൽ ഇത് ഈ പറയുന്ന സീറോ ജെട്ടി, അത് 3 നിയോജക മണ്ഡലങ്ങളുടെ കേന്ദ്രമാണ്. അവിടെ ഒരു പാലം നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൈനഗിരി പഞ്ചായത്തിൽ ചെല്ലും. കൈനഗിരിക്കാർ ഇന്ന് ചുറ്റി വളഞ്ഞാണ് വരുന്നത്. അതേസമയം ഇവിടെ ഒരു പാലം നിർമ്മിച്ചാൽ അവർക്ക് വേഗതയിൽ. പക്ഷേ അതല്ല ശ്രീ രാജു അബ്രഹാം, ആ റോഡ് അങ്ങ് കൃത്യമായി അതിലെ ഏക ഗുണഭോക്താവ് ചാണ്ടി മാത്രമായി അവിടെ ചാണ്ടിയുടെ റിസോർട്ടിന് മുന്നിലൊക്കെ അവസാനിക്കും. അവിടെയാണ് പ്രശ്നം. അതെ, 2015 പണിതിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു. അന്നത്തെ റേറ്റ് വെച്ചിട്ട് ഈ പറയുന്ന സീറോ ജെട്ടി വരെ അവിടെ പോകുമായിരുന്നു. പക്ഷേ 3 വർഷം കഴിഞ്ഞു റേറ്റ് എസ്കലേഷൻ വന്നപ്പം അതിന് നീളം കുറഞ്ഞു. ഇനിയിപ്പം വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ജനപ്രതിനിധി ഇവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊടുക്കുക. കാരണം അവർ മത്സ്യത്തൊഴിലാളികളാണ്. അവിടെയുള്ള ആളുകളെന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളാണ്. മത്സ്യത്തൊഴിലാളികളുടെ ഫണ്ടാണ്. ചുരുക്കത്തിൽ ഇപ്പോൾ ആ റോഡിന്റെ ഗുണഭോക്താവ് ആരാണ്? ആ റോഡ് ഇപ്പം ഗുണഭോക്താക്കൾ, ഇവിടെ വരുന്ന ആളുകൾ ഗുണഭോക്താക്കളാണ്. അവിടുത്തെ ഏതാണ്ട് 1,200-ലധികം കൃഷിക്കാർ, അവർക്ക് അവർ തലച്ചോറി. ചാണ്ടി ഒരു അമ്മ കുഞ്ഞിനെ തോളിലിട്ട് കൊണ്ടുപോകുന്നത് കണ്ട് ഹൃദയം പൊട്ടിയാണ് ആ റോഡിന് വേണ്ടി ശ്രമിച്ചത്. അവരുടെ അവസ്ഥയോ? അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞ കാര്യമാണ് സംഭവം. അല്ല, ഹൃദയം പൊട്ടി അദ്ദേഹം ദയാലുവായി അന്ന് തൊട്ട് തുടങ്ങിയ പ്രയത്നത്തിൽ ആ കുടുംബത്തിന് ടാറെത്തിയോ? തീർച്ചയായിട്ടും അവിടേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് പൈസയുടെ കൊടുക്കണം. അവിടുത്തെ കൃഷിക്കാരുണ്ട്, അവരുടെ ഹെലികോപ്റ്ററിൽ വരെ വേണമെങ്കിൽ ആളെ ഇറക്കാൻ കഴിവുള്ള ചാണ്ടിക്ക് സർക്കാരിൻ്റെ 28.5 ലക്ഷത്തിൽ ടാർ ഇങ്ങനെ തിളങ്ങി ഈ റിസോർട്ട് വരെ എത്തി. ഈ തോളിലെടുത്തിട്ട് ഓടുന്നവര് ഇപ്പോഴും ഓടണം. മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒരു കുടുംബമേ ഉള്ളെങ്കിലും 50 കുടുംബം ഉണ്ടെങ്കിലും 500 ഉണ്ടെങ്കിലും മത്സ്യ തൊഴിലാളികളുടെ മന്ത്രിക്ക് ഇവിടെ പൈസ കൊടുക്കാൻ ഇന്ന് നിയമം. അപ്പോൾ തീർച്ചയായും ഇതിപ്പോൾ ബാധ്യത മേഴ്സിക്കുട്ടിയമ്മയുടേതായി. മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ, ആളുകളെ കുറിച്ച് കരുതലുണ്ടെങ്കിൽ ബാക്കി പൈസ കൊടുത്ത് ചാണ്ടിയുടെ റിസോർട്ട് മുതൽ ഈ ആളുകൾ താമസിക്കുന്ന സ്ഥലം വരെ ടാർ ചെയ്ത് കൊടുത്തോളാം. മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് കൊടുക്കാം, അവിടുത്തെ ലോക്കൽ എംഎൽഎക്ക് കൊടുക്കാം, ലോക്കൽ എംപിക്ക് കൊടുക്കാം. ജി സുധാകരൻ മുമ്പേ തയ്യാറല്ല, ആർക്കുവേണമെങ്കിലും പൈസ കൊടുക്കാം. പക്ഷെങ്കിൽ കൈനഗിരി പഞ്ചായത്തിലെ 10,000 കണക്കിന് ആളുകൾക്ക് ആലപ്പുഴ വരാൻ ഏറ്റവും എളുപ്പമാർഗം എന്ന നിലയിൽ നമുക്ക് ആ വശം കാണുകയാണെങ്കിൽ, വേറൊരു വശം റിസോർട്ടിന്റെ മുന്നിൽ ശരിയാണ്, റിസോർട്ടിന്റെ മുന്നിൽ ആക്ഷേപമാണ്. ഈ റാന്നിയിൽ രാജുപ്രാവിന്റെ വീടിന് മുമ്പിലാണ് നിങ്ങൾ നാട്ടുകാർ ഇറങ്ങി തല്ലിയത്. തീർച്ചയായിട്ടും റിസോർട്ടിന്റെ മുമ്പിൽ പോയി റോഡ് നിന്നത്. ഇവിടെ തല്ലാൻ നാട്ടുകാരില്ലാത്ത സ്ഥലം വരെ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. ശ്രീ ഹരീഷ് വാസുദേവൻ, ഈ വേദനിക്കുന്ന കോടീശ്വരന്റെ കഥ ശ്രീ ഹരീഷ് വാസുദേവൻ കഴിഞ്ഞ ദിവസം ഈ ചർച്ചയിൽ പറഞ്ഞതാണ്. ഇവിടെ ഇന്ന് നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിലൂടെ ഈ ചാണ്ടി അവിടെ റിസോർട്ട് തുടങ്ങിയത് തന്നെ ഈ തോളിൽ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്ന അമ്മമാരുടെ ഈ ദുര്യോഗങ്ങൾ ഇല്ലാതാക്കാനാണ്, പ്രസവിക്കാൻ പോകുന്ന പെൺകുട്ടികളുടെ ദുര്യോഗം ഇല്ലാതാക്കാനാണ്, നെഞ്ചുവേദന വരുന്ന പാവപ്പെട്ടവരുടെ ദുര്യോഗം ഇല്ലാതാക്കാനാണ്. കാരണം ആ റിസോർട്ടിനുള്ള സ്പീഡ് ലോഞ്ചുകൾ ഇവർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ആ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചാണ്ടി അവിടെ റിസോർട്ട് തുടങ്ങുന്നു. ഇനി അൻവർ ആണെങ്കിൽ അവിടെ പാവപ്പെട്ട കർഷകർക്ക് ഭൂമിക്ക് ഒരു വിലയുമില്ല, അവർക്കൊരു പണിയുമില്ല. അങ്ങനെ ഇരിക്കെ അവരുടെ ഭൂമിക്ക് വില കൂട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ട് അവിടെ ഒരു പാർക്ക് തുടങ്ങുന്നു. വേദനിക്കുന്ന കോടീശ്വരന്മാരുടെ ഈ ദുഃഖ കഥകളാണെന്ന് നിയമസഭയിൽ കേട്ടത്. ഈ ചാണ്ടിക്കും അൻവറിനും മുഖ്യമന്ത്രി കൊടുക്കുന്ന ക്ലീൻ ചിറ്റ് എന്തെങ്കിലും വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണോ ശ്രീ ഹരീഷ്? വിനു, ഇന്നത്തെ ഈ നിയമസഭ മൊത്തം പ്രൊസീഡിങ്സ് നമ്മൾ കണ്ടാൽ ഈ ചർച്ചയിൽ വാസ്തവത്തിൽ നാം ചർച്ച ചെയ്യേണ്ടത് ഈ രണ്ട് വിഷയങ്ങളിലെ മെറിറ്റ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ രണ്ട് വിഷയങ്ങളിലും വളരെ ഗൗരവകരമായ ആരോപണം കേരളത്തിലെ പൊതുമാധ്യമങ്ങളും ഒപ്പം കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടിയും ഉന്നയിച്ചിട്ടുണ്ട്. അത് ഉന്നയിക്കേണ്ട ഫോറം നിയമസഭയാണ്, അത് ഉന്നയിച്ചിട്ടുണ്ട്. ഇനി നടക്കേണ്ടത് ഇതിൻ്റെ മെറിറ്റ് സംബന്ധിച്ചുള്ള അന്വേഷണമാണ്. സ്വാഭാവികമായിട്ടും ഒരാരോപണമുണ്ടായാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രമനുസരിച്ച് അധികാരത്തിലിരിക്കുന്ന ആളുകൾക്കെതിരെ ഒരാരോപണമുണ്ടായാൽ ആ ആരോപണത്തിന് രണ്ട് കൂട്ടർക്കും, പ്രതിപക്ഷത്തിനും ഭരണകക്ഷിക്കും ഒപ്പം ജനങ്ങൾക്ക് പൊതുവെയും വിശ്വാസ്യതയുള്ള ഒരു ഏജൻസിയെ അന്വേഷണം ഏൽപ്പിക്കുക എന്നുള്ളതാണ് സാധാരണയായ രീതി. അങ്ങനെ ഒരു അന്വേഷണം ഈ കേസിൽ നടത്തുകയും ആ അന്വേഷണം നടക്കുന്നത് മന്ത്രിക്ക് താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ സ്വാഭാവികമായിട്ടും അധികാരത്തിലിരിക്കുന്ന മന്ത്രി ഈ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാൻ, ആ അന്വേഷണത്തെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അന്വേഷണം പൂർത്തിയാകുന്നതുവരെ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായും കേരളം കണ്ടിട്ടുള്ള രീതി. ഇതിന് പകരം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, യുഡിഎഫ് സർക്കാരിൻ്റെ കാലത്ത് ചില മന്ത്രിമാർക്കെതിരായ ആരോപണമുണ്ടായപ്പോൾ മുഖ്യമന്ത്രി എങ്ങനെയാണോ ന്യായീകരിച്ചത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ആരോപണമുണ്ടായപ്പോൾ എങ്ങനെയാണോ മുഖ്യമന്ത്രി ന്യായീകരിച്ചത്, ഏറ്റവും ഒടുവിൽ അവനവനും അവനവൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിമാർക്കുമെതിരായ ആരോപണം വന്നപ്പോൾ സ്വന്തം മനസാക്ഷിയുടെ കോടതിയിൽ ഞാൻ ശരി ആണ് എന്ന് പറഞ്ഞ് ന്യായീകരിച്ചതുപോലെ ഈ സർക്കാരിനെ അതിനേക്കാൾ വൃത്തികെട്ട രീതിയിൽ മുഖ്യമന്ത്രി ന്യായീകരിക്കുകയാണ്. വാസ്തവത്തിൽ മുഖ്യമന്ത്രി നടത്തുന്നത് സ്വജനപക്ഷപാതമാണ്. കാരണം എനിക്കെതിരെയോ വിനുവിനെതിരെയോ ഇങ്ങനൊരു ആരോപണം വന്നിരുന്നെങ്കിൽ നമുക്കെതിരെ ജില്ലാ കളക്ടർമാർ സ്വാഭാവികമായി അന്വേഷിക്കുകയും നമ്മൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ നമുക്കെതിരെ ശിക്ഷാ നടപടിയും സ്വീകരിക്കുകയും ചെയ്യുന്ന സ്വാഭാവിക പ്രക്രിയയെ ഒരു മന്ത്രിക്കെതിരായി ആരോപണം വരുന്നു എന്ന് കാണുമ്പോൾ ആ മന്ത്രിസഭയെ നയിക്കുന്ന മുഖ്യമന്ത്രി അതിനെ ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കുകയാണ്. നേരത്തെ ബൽറാം ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ തോമസ് ചാണ്ടി ഒരു MLAയോ ഇടതുപക്ഷ മുന്നണിയിലെ ഒരു MLAയോ മന്ത്രിയോ അല്ലായിരുന്നെങ്കിൽ എന്തു സംഭവിക്കുമായിരുന്നോ അത് ഈ കേസിൽ സംഭവിക്കാത്തത് അദ്ദേഹം അധികാരത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ന്യായീകരണം വാസ്തവത്തിൽ ജനാധിപത്യത്തിന് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ പോരാ, ഇത് അധികാര ദുർവിനിയോഗമാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ഒരു മന്ത്രിസഭയിലെ അംഗത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ഈ അധികാരം ഉപയോഗിച്ച്. എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ അദ്ദേഹം ശ്രീ രാജീവ് അബ്രഹാം ഇവിടെ പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് ലഭ്യമായ വിവരങ്ങൾ ഉദ്യോഗസ്ഥരിൽ നിന്ന് കളക്ട് ചെയ്ത് നോക്കിയപ്പോൾ അദ്ദേഹം ശരിയായി എന്നാണ്. വിനു, നമ്മളിതെല്ലാം ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ നിലനിൽക്കുന്ന ഉദ്യോഗസ്ഥർ കൊടുത്ത തെറ്റായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഏത് അന്വേഷണം നടത്തിയാലും നമുക്ക് കോവളം കൊട്ടാരം മുതൽ ഇങ്ങോട്ടുള്ള അന്വേഷണങ്ങളെല്ലാം നോക്കിയാൽ അറിയാം, നിലനിൽക്കുന്ന ഉദ്യോഗസ്ഥരെ അല്ല അന്വേഷണം ഏൽപ്പിക്കാറ്. സീനിയറായിട്ടുള്ള ലാൻഡ് റവന്യൂ കമ്മീഷണർ അല്ലെങ്കിൽ സ്പെഷ്യൽ അസിസ്റ്റൻറ്റ് ലാൻഡ് റവന്യൂ കമ്മീഷണർമാർ അല്ലെങ്കിൽ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി, ഇത്തരത്തിൽ എക്സ്റ്റേണൽ ഏജൻസികളെയോ മേലധികാരികളെയോ ഏൽപ്പിക്കേണ്ട ഒരു അന്വേഷണമാണ് ഇപ്പോൾ അവിടെ അനുമതി നൽകിയിരിക്കുന്ന കളക്ടർമാരെയോ സബ് കളക്ടർമാരെയോ തന്നെ ആശ്രയിച്ചുകൊണ്ടുള്ള രേഖ അല്ലെങ്കിൽ വിവര കളക്ഷൻ ഓഫ് ഡാറ്റ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ നിലപാട് കഴിഞ്ഞ സർക്കാരിൽ എന്താണോ സംഭവിച്ചത് അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരുകളിൽ നടത്തിയ തെറ്റുകൾ ഈ സർക്കാരും ആവർത്തിക്കുകയാണ്. UDF ചെയ്ത തെറ്റാണെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ശ്രീ പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ട ആദ്യം നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ് മുഖ്യമന്ത്രിയാവുന്നതിന് മുമ്പ് കഴിഞ്ഞ സർക്കാർ ചെയ്ത തെറ്റുകൾ തിരുത്താനാണ് ഈ ജനം മുഖ്യമന്ത്രിക്ക് വോട്ട് ചെയ്തത് അല്ലെങ്കിൽ ഈ മന്ത്രിസഭയെ ജയിപ്പിച്ചതെന്നായിരുന്നു ഈ ഇടതുപക്ഷ മുന്നണിയെ. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ചെയ്യേണ്ടത് കഴിഞ്ഞ സർക്കാരിൻ്റെ തെറ്റുകൾ തിരുത്തലാണ്. അതിന് പകരം വില കുറഞ്ഞ നമ്മുടെ കോളേജ് രാഷ്ട്രീയത്തിൽ നമ്മൾ പ്രയോഗിക്കുന്ന കോളേജ് ക്യാമ്പയിനിൽ പ്രയോഗിക്കുന്ന തരം കയ്യടി കിട്ടാൻ വേണ്ടി മാത്രമുള്ള പ്രയോഗമാണ്. അവിടെ ഭരിക്കുന്നത് UDF ആണ്, അതുകൊണ്ട് UDFിൻ്റെ ചെയർമാനോട് ചോദിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇതൊരു ഫ്ലോറിൻ്റെ നിയമസഭയുടെ തന്നെ അന്തസ്സിന് നിരക്കുന്നതാണോ എന്ന് ഇടതുപക്ഷം പരിശോധിക്കേണ്ടതാണ്. ഒരു ചെറിയ ഇടവേള ശേഷം ശ്രീ മുജീബ് റഹ്മാൻ, കഴിഞ്ഞ ദിവസം എന്തോ ധൈര്യത്തിൽ ശ്രീ മുജീബ് റഹ്മാൻ ആവശ്യപ്പെട്ടതാണ് ഈ തോമസ് ചാണ്ടിയുടെ രാജി. ഇന്ന് മുഖ്യമന്ത്രിയുടെ ന്യായീകരണം കാണുമ്പോൾ അത് ഒരു രീതിയിലും സാധ്യമാകുന്ന ഒന്നല്ല, ഒരു അന്വേഷണം പോലും നടക്കാനുള്ള സാധ്യത പോലുമില്ല. സമസ്ത അപരാധവും ഏറ്റുപറഞ്ഞ് മുജീബിന് മാപ്പ് പറഞ്ഞ് ചാണ്ടിയുടെ കാൽക്കൽ വീഴേണ്ടി വരുമോ? ഒരിക്കലുമില്ല. കാര്യം ഏഷ്യാനെറ്റിനെ പോലെയുള്ള ഒരു പ്രതിബദ്ധതയുള്ള ചാനൽ, ബിനു വി ജോണിനെ പോലെയുള്ള സീനിയറായിട്ടുള്ള ഒരു പത്രപ്രവർത്തകൻ എന്തായാലും ഒരാരോപണം ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അതിനകത്തിൽ ശരിയും ധാർമ്മികതയും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സ്വാഭാവികമായും അവിടെ സന്ദർശിച്ചിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ നിയമലംഘനം ഉണ്ടെന്ന് ഞാൻ കണ്ടിട്ടുള്ളതാണ്. പിന്നെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി പറഞ്ഞ ശ്രീ രാജീവ് അബ്രഹാം പറഞ്ഞതിനോടാണ് ഞാൻ യോജിക്കുന്നത്. നിലവിലുള്ള വിവരങ്ങൾ പെട്ടെന്ന് കിട്ടിയതാണ്, സബ്മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെട്ടെന്നാണ് ഈ വിഷയം വന്നിരിക്കുന്നത്. സ്വാഭാവികമായും പരാതികളൊന്നും തന്നെയില്ല, പരാതികൾ ഒരധികാരികളുടെ മുമ്പിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ വരാത്ത സാഹചര്യത്തിൽ അതിനെ സംബന്ധിച്ച് പരാതികളില്ല, ഇനി ഉണ്ടെങ്കിൽ അന്വേഷിക്കുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഒരു സാധാരണ മുഖ്യമന്ത്രിയല്ല കേരളം ഭരിക്കുന്നത്, പ്രതിബദ്ധതയുള്ള ഒരു മുഖ്യമന്ത്രിയാണ്, ജനകീയനായ മുഖ്യമന്ത്രിയാണ് സഖാവ് പിണറായി വിജയനിൽ നിന്നും അതുണ്ടാകും. ഇനി ഒരു പരാതി വന്നു കഴിഞ്ഞാൽ അന്വേഷിക്കും. അതുകൊണ്ട് എൻ്റെ നിലപാടിൽ യാതൊരു മാറ്റവുമില്ല, ആ നിലപാടിൽ ഞാൻ മാറുന്ന പ്രശ്നവുമില്ല. കാര്യം എനിക്ക് തോന്നുന്നില്ല ഇതിനകത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ഓരോ ദിവസങ്ങളിലായിട്ട് കൊണ്ടുവരുന്ന ഓരോ പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളിലൊക്കെ തന്നെ കാമ്പുണ്ട്, കാമ്പില്ലാത്ത ഒരു വിഷയമല്ല. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച ഒരു അന്വേഷണം, ഒരു പരാതി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അന്വേഷണം ഉണ്ടാവും. ഇവിടെ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ സംപ്രേഷണം ചെയ്ത വാർത്തകൾ മാത്രമാണുള്ളത്, പരാതികളായിട്ട് എവിടെയും ആരും ഇതുവരെ ഒന്നും തന്നെ കൊടുത്തിട്ടില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നിലമ്പൂരെ വിഷയമാണെങ്കിലും നിലമ്പൂരെ വിഷയത്തിൽ പരാതിയുണ്ട്, ഇവിടുത്തെ വിഷയത്തിൽ പരാതികളൊന്നും തന്നെയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അന്വേഷണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അങ്ങനെ നടപടിയെടുക്കുന്ന ഒരു ഗവൺമെൻറ് തന്നെയാണ്. അതുകൊണ്ടാണ് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത്. ശ്രീ മുജീബ്, മാർത്താണ്ഡ കായലിലെ നികത്തുണ്ടല്ലോ, ജങ്കാറിൽ മണ്ണ് കൊണ്ടുവന്നുള്ള നികത്ത്, അതിനെക്കുറിച്ചുള്ള ഒരു വിവരാവകാശ രേഖ പറയുന്നത് ഇടയിൽ സർക്കാർ വഴി കാണപ്പെടുന്നതും ആയത് ഭാഗികമായി ഇതര പുരയിട വസ്തുക്കൾക്ക് ഒപ്പം മണ്ണ് നിക്ഷേപിച്ച നിലയിലും കാണപ്പെടുന്നു. സർക്കാർ വഴി മണ്ണടിച്ച് സ്വന്തമാക്കിയത് ഈ വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടിയ വിവരാവകാശ രേഖ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോഴാണ് മുഖ്യമന്ത്രി പറയുന്നത് 1 സെൻറ്റ് പോലും എടുത്തിട്ടില്ല, ചാണ്ടി പറയുന്നത് 1 സെൻറ്റിൽ പോലും നിയമലംഘനമില്ല. പക്ഷേ ഈ മാർത്താണ്ഡക്കായൽ നടുവിലൂടെ കാണപ്പെടുന്ന സർക്കാർ വഴി മണ്ണ് വീണ് ഇപ്പോൾ പുരയിടമായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു. അവിടെയാണ് നിങ്ങൾ പിണറായി വിജയന് നൽകുന്ന ഈ ജാമ്യം പ്രസക്തമല്ലാതായി പോകുന്നത്. അല്ല, വിവരാവകാശ നിയമം അനുസരിച്ചുകൊണ്ട് വന്ന ഒരു രേഖയാണത്. ഇതിനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ നടപടിയെടുക്കേണ്ടത് റവന്യൂ അധികാരികളാണ്. ആ റവന്യൂ അധികാരികൾ അപ്പോൾ പാവം ചന്ദ്രശേഖരൻ പെട്ടു. അതെ, അങ്ങനെ ഉണ്ടെങ്കിൽ അവരാണ് നടപടി സ്വീകരിക്കേണ്ടത്. അങ്ങനെയുള്ള പരാതി ഉണ്ടല്ലോ, പരാതി ഉണ്ടെന്ന് മനസ്സിലായി, ആ പരാതി ഉണ്ടെങ്കിൽ റവന്യൂ വകുപ്പ് അതിനെ സംബന്ധിച്ച് അന്വേഷിക്കണം. എന്താണ് ശ്രീ, പരാതി വേണമെന്ന് ഏത് നിയമത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തെ സംബന്ധിച്ച് വിവരം കിട്ടുകയാണെങ്കിൽ അന്വേഷണം നടത്തേണ്ട ഉത്തരവാദിത്വം അതൊക്കെ സാധാരണക്കാർക്ക് ബാധകമായ കാര്യമല്ലേ? ചാണ്ടിക്കും അൻവറിനും അതൊന്നും വേണ്ട. അതൊക്കെ ഏതെങ്കിലും കോടതിയിൽ വരണം, അധികാരികൾക്ക് പരാതി കിട്ടണം, അത് തന്നെ അവർക്ക് ബോധ്യപ്പെടണം, പിന്നീട് അന്വേഷണം പ്രഖ്യാപിക്കും. നിയമസഭയിൽ പ്രതിപക്ഷം പറഞ്ഞാൽ പോലും അത് രാഷ്ട്രീയ ആരോപണങ്ങളായി മാത്രം തള്ളിക്കളയാവുന്നതാണ്. റവന്യൂ വകുപ്പിന് അതിനെ സംബന്ധിച്ച വിവരം കിട്ടി, റവന്യൂ വകുപ്പാണ് നടപടി സ്വീകരിക്കേണ്ടത്. മന്ത്രി ചന്ദ്രശേഖരന്റെ ഇന്നത്തെ നിയമസഭാ പ്രകടനത്തിൽ കണ്ടില്ല. ഹൈക്കോടതിയെ സമീപിക്കും, പ്രതിപക്ഷ നേതാവ് തോണ്ടിപ്പോയിട്ട് സമീപിച്ച് CBI അന്വേഷണം ആവശ്യപ്പെടുമെന്ന് പറഞ്ഞിരുന്നു ഇന്നലെ. IB അന്വേഷണം കൂടി ഉണ്ടായിരുന്നു. CBI മാത്രമല്ല IB. തോമസ് ചാണ്ടിക്ക് മാത്രം ഇന്ത്യയിൽ കിട്ടുന്നൊരു പ്രിവിലേജാണ് IB അന്വേഷണം. സ്വയം ആവശ്യപ്പെട്ട് IB അന്വേഷണം സ്വീകരിക്കാൻ കെൽപ്പുള്ള ഇന്ത്യയിലെ ഏക പൗരനാണ് ശ്രീ തോമസ് ചാണ്ടി. ഇന്നും നമ്മൾ കാത്തിരുന്നു. ഞാൻ ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നു, ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു തോമസ് ചാണ്ടിയുടെ പേരിൽ എന്തെങ്കിലും CBI അന്വേഷണത്തിന് ആവശ്യം വരുന്നുണ്ടോ, കണ്ടില്ല. അതുകൊണ്ടല്ലേ IB അന്വേഷണം ആവശ്യപ്പെടാൻ വെളിവുള്ള ഒരു വക്കീലും തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ മുരുകേഷ്, ഇന്ന് മുരുകേഷും നിയമസഭയിലെ താരമായിരുന്നു. കാരണം ഇന്ന് അൻവറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അൻവർ തന്നെ പറഞ്ഞത് മുരുകേഷ് ബിനാമിയാണെന്നാണ്. ആര്യാടൻ മുഹമ്മദിൻ്റെ ബിനാമി, നിലമ്പൂരിലെ ആര്യാടൻ മുഹമ്മദിൻ്റെ ബിനാമി മുരുകേഷ്. ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിച്ച ഈ അൻവറിനെതിരെ ആരോപണമായി വരുന്നു, അത് ശരിയാണോ? ഇത് ഇന്ന് അസംബ്ലിയിൽ ചെയ്തത് ഒരു ടിപ്പിക്കൽ ഒരു ക്രൂക്ക്, എങ്ങനെ ഒരു എസ്കേപ്പ് ചെയ്യാൻ പറ്റും അതാണ് പറയുന്നത്, അതാണ് ഇന്ന് ചെയ്തത്. ടിപ്പിക്കൽ ഒരു ക്രൂക്കിൻ്റെ ഒരു എക്സാക്റ്റ് റിപ്ലിക്കയായിരുന്നു പുള്ളി. ഈ പറയുന്ന ഞാനൊരു ബിനാമിയാണ്, എനിക്ക് എൻ്റെ സ്വന്തം ബിസിനസ്സുണ്ട്, എൻ്റെ സ്വന്തം അഡ്രസ്സുണ്ട്, ഞാൻ ആരെയും ബിനാമിയല്ല. അതുപോലെ മിസ്റ്റർ ആര്യടനെ കുറിച്ച് പറഞ്ഞത് ഇവർ PV അൻവറും മിസ്റ്റർ ഷൗക്കത്തും ഇവർ എല്ലാവരും റിലേറ്റീവ്സാണ്, ഇവർ 3 പേരും റിലേറ്റീവ്സാണ്. പിന്നെ അതുമല്ല, ഞാൻ അവിടെ നിലമ്പൂർ 65, എൻ്റെ ഗ്രാൻഡ് ഫാദർ 65 years ബാക്കാണ് അവിടെ എസ്റ്റേറ്റ് വാങ്ങിച്ച് നടക്കുന്നത്. എൻ്റെ ഫാദറിലാണെങ്കിൽ 50 years ബാക്ക്. നമുക്ക് ഒരുപാട് ഇഷ്യൂസ് അവിടെ കാണും. 35 years ആയിട്ട് മിസ്റ്റർ ആര്യയുടെ മൊമെൻ്റ് അവിടുത്തെ MLA ആയിരുന്നു. നമുക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഒരു ലേബർ ഇഷ്യൂ ഉണ്ടായിരുന്നു, അത് ലോക്കൽ കോർട്ടിൽ പോയി ഹൈക്കോർട്ടിൽ പോയി എല്ലായിടത്തും ജയിച്ച്. പിന്നെ മിസ്റ്റർ ആര്യയുടെ നമ്മൾ അത് സുപ്രീം കോടതി വരെ പുള്ളിയെ ഡ്രാഗ് ചെയ്ത് അവിടെ ആ കേസ് അവിടെ സുപ്രീം കോടതി കിടക്കുകയാണ്, ആര്യയുടെ മിസ്റ്റർ ആര്യയുടെ മുഹമ്മദിൻ്റെ യൂണിയൻ. പിന്നെ അതുപോലെ കഴിഞ്ഞ ഗവൺമെൻറ്റിൽ പുള്ളി എൻ്റെ മദറിൻ്റെ എസ്റ്റേറ്റിൻ്റെ മോളിൽ കൂടെ ഒരു 66 kV ലൈൻ, വേറെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു, പുള്ളി ഒരു 66 kV ലൈൻ എൻ്റെ എസ്റ്റേറ്റിൻ്റെ മോളിൽ കൂടെ തന്നെ കൊണ്ടുവന്ന് അത് നമ്മളൊരു 4-5 മാസം അതിൻ്റെ പുറകെ നടന്ന് അവസാനം ഹൈക്കോടതി പോയിട്ടാണ് പിന്നെ മാറ്റി ഞാൻ വാങ്ങിച്ചത്. അപ്പം ഈ ബിനാമി എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഈ P. അൻവർ CM തെറ്റ് ധരിപ്പിക്കുകയാണ്, എല്ലാ ലൈസൻസും ഉണ്ട്. ഇപ്പം വിനു എന്നെ 2 ദിവസം മുമ്പേ പറഞ്ഞായിരുന്നല്ലോ, വിനുവിൻ്റെ അടുക്ക പറഞ്ഞായിരുന്നു 2 ദിവസത്തിനകം എല്ലാ ലൈസൻസും കൊണ്ടുവരും. ഇപ്പം 2 ദിവസം കഴിഞ്ഞ് ലൈസൻസ് എല്ലാം എവിടെ പോയി? പിന്നെ ഞാനിത് കേട്ടപ്പോൾ ഞാൻ സർപ്രൈസ്ഡ് ആയിരുന്നു. ഞാൻ ഉടനെ ഉച്ചയ്ക്ക് ഞാൻ CM ഓഫീസിൽ ഞാൻ വിളിച്ച് 4-5 തവണ വിളിച്ചിട്ടും കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ മിസ്റ്റർ MV ജയരാജനെ വിളിച്ച്, MV ജയരാജനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞ് മിസ്റ്റർ PV അൻവർ CM തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്, അത് റോങ് ആണ്, ഇത് ഒരു ലൈസൻസും ഇല്ല. ലൈസൻസ് ഉണ്ടെങ്കിൽ കൊണ്ട് കാണിക്കട്ടെ, എന്താണ് കൊണ്ട് കാണിക്കാൻ ഇത്ര പ്രയാസം? അതുകൊണ്ട് ഇന്നൊരു പുള്ളി ഒരു ഫ്രോഡ്, ഒരു ക്രൂക്കാണ് പുള്ളി. അതിലെനിക്ക് ഒരു പറയാനായിട്ട്. മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് MV ജയരാജനോട് ശ്രീ മുരുകേഷ് പറഞ്ഞപ്പോൾ എന്തായിരുന്നു മറുപടി? പുള്ളി അത് നോക്കാം, അത് അന്വേഷിക്കാം, പുള്ളി പേഷ്യൻ്റായിട്ട് എല്ലാം കേട്ട്, ഞാൻ പറയാനുള്ളത് എല്ലാം ഞാൻ കേട്ട്. പുള്ളി ഒരുപാട് ക്വസ്റ്റ്യൻസ് എൻ്റെ അടുക്ക ചോദിച്ച്, പൊല്യൂഷൻ കൺട്രോളിൻ്റെ ഞാൻ എല്ലാം ഈ ഗ്രേഡിയൻറ്റിൻ്റെ ടോട്ടലി ഇല്ലീഗലായിട്ട് ഞാൻ എല്ലാം മിസ്റ്റർ MV ജയരാജൻ ഞാൻ എല്ലാം ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്ത്. പുള്ളി അത് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ പുള്ളിയുടെ റിക്വസ്റ്റ് ചെയ്ത് ഒന്ന് CM ഒന്ന് കണക്ട് ചെയ്ത് ഞാൻ നേരിട്ട് എനിക്ക് സംസാരിക്കണം. അപ്പോൾ പുള്ളി അത് ശ്രമിച്ച്, പക്ഷേ എനിക്കൊന്ന് CM ബിസി ആയിരുന്നു, എനിക്കൊന്ന് വേറെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. ബട്ട് I made an attempt. to call the CM and talk to him directly. ഞാൻ ഇപ്പോൾ അടുത്ത് തന്നെ സി എമ്മിനെ പോയി ഞാൻ കാണുന്നുണ്ട്. എല്ലാ ഡീറ്റെയിൽസും ഈ പേപ്പേഴ്സും എല്ലാം ആയിട്ട് ഞാൻ പോയി സി എമ്മിനെ കണ്ട് എല്ലാ വിവരങ്ങളും ഞാൻ പറയാൻ പോവുകയാണ്. ശ്രീ രാജഗോപാൽ തിരുത്തേണ്ടി വരും മുഖ്യമന്ത്രിക്കും തോന്നുന്നു. കാരണം അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞ പല കാര്യങ്ങളും ശരിയല്ലെന്ന് ഇതിനകം തന്നെ വ്യക്തമായി കഴിഞ്ഞു. കാരണം ഇപ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ലൈസൻസ് ഇല്ല. കാരണം 1.5 ആഴ്ച മുമ്പ് അവർ അത് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. അതാണ് ശ്രീ രാജു അബ്രഹാം. അല്ല, എനിക്ക് വൈകിട്ടാണ് ഇപ്പോൾ അൻവർ ഞാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ഈ പഞ്ചായത്തിന് ലൈസൻസ് ഇവിടെ കിട്ടി. അതെന്താണ് ഡേറ്റ് എന്നാണ്? 16/6/17 22/6/17 16 എന്തായാലും ജൂൺ മാസമാണ്. അതെ, ജൂൺ മാസത്തിലാണ്, അടുത്താണ്. പക്ഷെ ഒരു വർഷമായി പാർക്ക് പ്രവർത്തിക്കുന്നുണ്ട്. ശരിയാ, എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ പിന്നെ പറയുന്നത് കേട്ടു. എന്തായാലും ഇപ്പം ഇത് സംബന്ധിച്ച ലൈസൻസ് കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിച്ചു തുടങ്ങിയത്. എന്തായാലും കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിന് ലൈസൻസ് എൻ്റെ ഉള്ള സാധനം എനിക്ക് പറയാൻ കഴിയുള്ളൂ. അതുണ്ട്. മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല. ഉണ്ട്. മലിനീകരണ നിയന്ത്രണ ബോർഡ് 16/5/2017 പക്ഷെ അത് സസ്പെൻഡ് ചെയ്തു. അത് എനിക്കറിയാം, ആ രേഖ അറിയാം. അത് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. കാരണം അവർ അവിടെ പരിശോധിക്കാതെയാണ് ഈ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയത്. വീണ്ടും അതിൽ വേണ്ടത്ര നടപടികൾ എടുക്കാൻ 15 ദിവസം സമയം കൊടുത്തു. അതൊന്നും ഉണ്ടായില്ല. അത് സസ്പെൻഡ് ചെയ്തു 1.5 ആഴ്ച മുമ്പ്. ഇതിന് 3 മാസം നിയമപരമായി ലൈസൻസ് ഉണ്ട്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് 3 മാസത്തേനാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞത്. സസ്പെൻഡ് ചെയ്ത ഇന്നലെ വരെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇന്നലെ വരെയാണ് ലൈസൻസിൻ്റെ പീരീഡ്. പക്ഷേ ഇവിടെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് 16-ാം തീയതിക്ക് അവസാനിച്ച് കഴിഞ്ഞാൽ 15 ദിവസം ഗ്രേസ് പീരീഡും ഉണ്ട്. പക്ഷേ ഇവിടെ 10-ാം തീയതിയാണ് ഈ ഉത്തരവ് കോഴിക്കോട് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയർ ഇറക്കിയിരിക്കുന്നത്. ഇത് നിയമവിരുദ്ധമാണ്. ഇയാളിന് സർവീസ് ചെയ്തിരിക്കാൻ പോലും യോഗ്യതയില്ല. അത് വേറെ കാര്യം. നിലവിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ല. ആ ഉദ്യോഗസ്ഥയെ തൂക്കിക്കൊല്ലുകയോ പിരിച്ചുവിടുകയോ ഒക്കെ ചെയ്തോളൂ. നിലവിൽ ലൈസൻസ് ഇല്ല. സസ്പെൻഡ് ചെയ്ത ഉത്തരവാണ്. ഇതിന് ഗവൺമെന്റ് വീറ്റോ ചെയ്യാം. കാരണം ഇത് നിയമവിരുദ്ധ ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, സംഭവിച്ചു. അപ്പോൾ നിലവിൽ മുൻ മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുമ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ലൈസൻസ് ഇല്ല അൻവറിന്റെ പാർക്ക് ഇല്ല. ആ ഉത്തരവ് നിലനിൽക്കില്ല. കാരണം 16-ാം തീയതി വരെ ഉണ്ടെന്ന് മാത്രമല്ല, ഇനിയും 15 ദിവസം ഗ്രേസ് പീരീഡ്. ഈ മാസം 30 വരെ അദ്ദേഹത്തിന് ഇത് പെർമിഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു സംഘടിതമായ ഒരു നീക്കമാണെന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ മുരുകേശ് എന്ന് പറയുന്ന ആളിനെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അദ്ദേഹത്തിനെതിരെ മറ്റു ചില ആക്ഷേപങ്ങളും ഇന്ന് അൻവർ ഉന്നയിച്ചിരുന്നു. ഇദ്ദേഹം അദ്ദേഹത്തെ കണ്ടെന്നോ എന്തോ ഓഫർ ചെയ്തെന്നോ അദ്ദേഹം അംഗീകരിച്ചില്ലെന്നോ ഒക്കെയുള്ള, അത് വാസ്തവം നമുക്കറിയില്ല. അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞ കാര്യമാണ്. ഇദ്ദേഹം ഇപ്പോൾ ഇത് ടെലിവിഷനകത്ത് പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും നിയമപരമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നതെങ്കിൽ മാത്രവുമല്ല, ഇവിടെ 123 വില്ലേജിനകത്ത് വരുന്നൊരു സ്ഥലമല്ല. അപ്പം എക്കോളജിക്കലി ഫ്രജൈൽ ലാൻഡ് അവിടെ വരുന്നില്ല. അതെന്തായാലും പറഞ്ഞത് നന്നായി. ഈ സംസ്ഥാന സർക്കാരിൻ്റെ ദുരന്ത നിവാരണ വകുപ്പ് 2016-ൽ ഈ മണ്ണിടിച്ചിന് സാധ്യതയുള്ള അതീവ സെൻസിറ്റീവായ പ്രദേശമായി ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ കൂടരഞ്ഞി പഞ്ചായത്ത് ഉൾപ്പെടുന്ന താമരശ്ശേരി താലൂക്ക്. അതിൽ ലാൻഡ് സ്ലൈഡ് റിസ്ക് റിഡക്ഷൻ, ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസ് ഇൻ ദ ഹൈ ഹസാർഡ് സോൺ ആസ് മാർക്ഡ് ഇൻ ദ ഡിസ്ട്രിക്ട് വൈസ് ലാൻഡ് സ്ലൈഡ് ഹസാർഡ് സസെപ്റ്റിബിലിറ്റി മാപ്പ് ഷാൽ സ്ട്രിക്ട്ലി ബി റെഗുലേറ്റഡ് ആൻഡ് റെസ്ട്രിക്റ്റഡ്. ആ സ്ഥലത്താണ് ഈ സാധനം പണിഞ്ഞു വെച്ചിരിക്കുന്നത്. ശ്രീ വി ടി ബൽറാം അത് വിശദീകരിച്ചതാണ് നിയമസഭയിൽ. ശ്രീ ബൽറാം, ദുരന്ത നിവാരണ അതോറിറ്റി, അതിനുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഈ പണിയൊന്നും ചെയ്തുകൂടാ എന്ന് പറയുന്ന മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലത്താണ് അൻവറിൻ്റെ ഈ പാർക്കിൽ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നത്. ശ്രീ ബൽറാമിന് പറയാമത്. വിനു, ഇവിടെ ബഹുമാനനായിട്ടുള്ള മുഖ്യമന്ത്രി ഇന്ന് സഭയെ പൂർണ്ണമായിട്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇവിടെ മുജീബ് പറഞ്ഞ പോലെ അദ്ദേഹം ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് കിട്ടിയ വിവരം വെച്ച് വളരെ നിഷ്കളങ്കമായിട്ടത് പറഞ്ഞതാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് വളരെ മുന്നേയുള്ള പല ഡേറ്റുകൾ, നേരത്തെ റോഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ കൃത്യമായിട്ടുള്ള എമൗണ്ട് അടക്കമുള്ള ആവശ്യമില്ലാത്ത ഒരുപാട് ഡീറ്റെയിൽ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടുള്ള പല കാര്യങ്ങളും അദ്ദേഹം മറച്ചു വയ്ക്കുകയാണ്. ഞങ്ങളും ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കാൻ ശ്രമിച്ചതാണ്. ഞാൻ 1-2 കാര്യം പറയട്ടെ. ബഹുമാനനായ മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞത് ഈ കൂടരഞ്ഞി പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം UDF-നാണ്, അല്ലെങ്കിൽ ആ നിലയിൽ അൻവർ എന്ന് പറയുന്ന വ്യക്തി ഇക്കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള നിഷ്കളങ്കനാണ്, എത്രയോ വർഷങ്ങളായി അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണെന്നൊക്കെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ അധികാരമേറ്റത് 2016 മെയ് മാസം 25-ാം തീയതിയാണ്. Anvar Adhyamaayittu, ഇതിനു വേണ്ടി കെട്ടിടം പണിയുന്നതിനു വേണ്ടി ഇതിന്റെ ക്രമവൽക്കരിക്കുന്നതിനു വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കുന്നതും അത് അംഗീകരിക്കുന്നതും 22/7/2016 ആണ്. ഈ ഗവൺമെന്റ് വന്നതിനു ശേഷം അൻവർ എംഎൽഎ ആയതിനു ശേഷമാണ്. അതിനുശേഷം പഞ്ചായത്തിന് ലൈസൻസിന് അപേക്ഷ നൽകിയത് 29/9/2016 ആണ്. പൂന്തോട്ടത്തിനുള്ള സാനിറ്ററി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത് 18/10/2016 ആണ്. അനുമതിയില്ലാതെ പണം ഈടാക്കി ആളുകളെ പ്രവേശിപ്പിച്ചതിന് ഈ പിഴ ഈടാക്കിക്കൊണ്ട് ഇതൊന്ന് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി അതാണ് ഇപ്പൊ ഒരു കാര്യം തോന്നിയ പോലെ ചെയ്യുന്നു, എല്ലാ നിയമങ്ങളെ അതിലംഘിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നീട് വിവാദമാകുമ്പോൾ പഞ്ചായത്ത് അതിന്റെ അധികാരം ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ പഞ്ചായത്തിന്റെ മേൽ സർക്കാരിനെ ഉപയോഗിച്ചുകൊണ്ട് MLA എന്ന നിലയിൽ തന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സമ്മർദ്ദം ചെലുത്തി ഇത് പിഴ ഈടാക്കി ഇതിനെ റെഗുലറൈസ് ചെയ്യുന്ന ഏർപ്പാടുമായിട്ട് പോകുന്നു. അങ്ങനെയാണ് 4 പിഴ ഈടാക്കിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് റെഗുലറൈസ് ചെയ്യുന്നത്. അതിനുശേഷം ഗാർഡൻ എന്ന് പറഞ്ഞിട്ടാണ് ഇതിന്റെ അനുമതി തന്നെ വാങ്ങുന്നത്. വാട്ടർ തീം പാർക്ക് എന്ന് പറയുന്ന കാര്യം തന്നെ പറയുന്നില്ല. അതുപോലെ തന്നെ അനുമതിയില്ലാതെ 3 മലകളെ ബന്ധിച്ചുകൊണ്ട് റോപ്പ് വേ ഉണ്ടാക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ഇതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഒരാൾക്ക് എങ്ങനെ ഒരു സാധാരണ മുതലാളിക്ക് ഇങ്ങനെയുള്ള ധൈര്യം ഉണ്ടാവുമോ? ഈ മുതലാളി എന്ന് പറയുന്നത് ഒരു MLA ആണ്, മുഖ്യമന്ത്രിയുടെ സ്വന്തക്കാരനാണ്. അദ്ദേഹം എങ്ങനെയാണ് ആ പാർട്ടിയിൽ വന്നത് എന്നും എങ്ങനെയാണ് അദ്ദേഹത്തെ പോലുള്ള ആളുകളെ CPM പോലുള്ള ഒരു തൊഴിലാളി വർഗ പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചത് എന്നും ഒക്കെയുള്ള രാഷ്ട്രീയ ധാർമ്മികതയുടെ വിഷയം അപ്പുറത്ത് നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള ആളുകൾ ബഹുമാനനായ VS അച്യുതാനന്ദൻ കഴിഞ്ഞ കാലത്ത് പറഞ്ഞതുപോലെ വെറുക്കപ്പെട്ടവരായിട്ടുള്ള കുറെ വ്യവസായികൾ ഇന്ന് CPMനെയും അതിന്റെ ഗവൺമെന്റിനെയും സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. നിയമസഭ ഉപയോഗിച്ച പ്രയോഗമാണ് പിണറായി വിജയനെ കടമെടുത്ത അവതാരങ്ങൾ. അപ്പൊ ഈ അവതാരങ്ങൾ ഇന്ന് മുഖ്യമന്ത്രിയുടെ അപ്പുറത്തും ഇപ്പുറത്തുമാണ്. VS ഗവൺമെന്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്ന പല അവതാരങ്ങളും വെറുക്കപ്പെട്ടവരുമാരും ഗവൺമെന്റിന് പുറത്തുള്ള സ്വാധീന ശക്തികളായിരുന്നു. അന്നത്തെ പാർട്ടി നേതൃത്വം പിണറായി വിജയൻ അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിലായിരുന്നു ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിരുന്നത്. ഇന്ന് പക്ഷേ ഗവൺമെന്റിനകത്താണ്, ഭരണമുന്നണിക്ക് അകത്താണ് ഇത്തരത്തിൽ അവതാരങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നത്. ഞങ്ങൾ ഇക്കാര്യത്തിൽ ആവശ്യപ്പെടുന്ന ഒരു അന്വേഷണം മാത്രമാണ്. ഇതൊരു ജനാധിപത്യ മര്യാദയല്ലേ? ഇത്തരം ഗൗരവകരമായിട്ടുള്ള അന്വേഷണം അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്കെതിരെ ഉയർന്നു വരുമ്പോൾ ഇപ്പൊ നിങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചവർ ഓരോ ദിവസവും ഇത് തെളിവ് നശിപ്പിക്കാനും അധികാര ഉപയോഗിച്ചുകൊണ്ട് അനുമതികൾ നേടിയെടുക്കാനുമുള്ള സമ്മർദ്ദ തന്ത്രങ്ങളുമായിട്ട് ഈ പറഞ്ഞ നിയമലംഘകർ മുന്നോട്ട് പോവുകയാണ്. തെളിവ് നശിപ്പിക്കുന്നു, ഫയലുകൾ കാണാതെ പോകുന്നു, പിന്നെ ഈ ഓരോ ദിവസവും പുതിയ പുതിയ അനുമതികൾ കിട്ടുന്നു, ഫൈൻ അടച്ച് റെഗുലറൈസ് ചെയ്യാനുള്ള തീരുമാനങ്ങൾ ഇതൊക്കെയാണ്. ഇവിടെ ഇത് നിയമത്തിന് ഉള്ളിൽ, നിയമത്തിൻ്റെ പരിരക്ഷയിൽ നിയമപരമായി നടക്കുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ചാണ് നമ്മളിവിടെ വെറുതെ ചർച്ച നടത്തുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ശ്രീ ബലറാം ഇന്ന് 1 മണിക്കൂർ നിയമസഭയുടെ വിലപ്പെട്ട സമയം വേസ്റ്റിയാക്കി എന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ട് ഇദ്ദേഹം ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു, മന്ത്രിമാരുടെ വിശുദ്ധിയെപ്പറ്റിയും CPMനെ പറ്റിയും. CPMനെ എന്തായാലും ബലറാമിൻ്റെ ഒരു സംരക്ഷണം CPMന് വേണ്ട. ഇവിടെ നമുക്കറിയാം കഴിഞ്ഞ മന്ത്രിസഭ എന്താ ചെയ്തതെന്നുള്ളത്. പെൺകുട്ടികളെ കൈമാറുന്ന മന്ത്രിമാരെ കണ്ട കേരളമാണ്, മറക്കരുത്. ഈ കേരളത്തിൽ ഏറ്റവും മുൻകാല ആരോപണങ്ങൾ എന്നെ കൊണ്ട് പുറത്തിരിക്കരുത്. ശ്രീ മുജീബ് തലയിൽ മുണ്ടിടേണ്ടി വരുമോ ചാണ്ടിയുടെ കാര്യത്തിൽ LDF? ഇല്ല, അങ്ങനെ ഇപ്പോൾ തീർത്തു പറയാറായിട്ടില്ല. ചില നിയമലംഘനങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസാണ് അതിനെ സംബന്ധിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഒരുപക്ഷെ അതിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം ആവശ്യമുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ട്. അന്വേഷണം അനിവാര്യമാണ്. ഏത് വിഷയങ്ങൾ വന്നു കഴിഞ്ഞാലും അതിനെ സംബന്ധിച്ച് അന്വേഷിക്കുക എന്നുള്ളത് LDFൻ്റെ കടമയും കർത്തവ്യവുമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. ജനങ്ങൾക്ക് എൻ്റെ ഒരു സംശയം, ഇന്ന് ശ്രീ VT ബൽറാം നിയമസഭയിൽ പറഞ്ഞ ഒരു കാര്യമാണ്, ഈ നിങ്ങളുടെ ഈ പുതിയ മന്ത്രിയുടെ വരവ്, നിങ്ങളുടെ മുൻ പാർട്ടി പ്രസിഡന്റിൻ്റെ മരണം, ഇതൊക്കെ ദുരൂഹമാണ്. ഈ മന്ത്രിയുടെ വരവ് തന്നെ ദുരൂഹമാണോ? അതിനകത്തിൽ മന്ത്രിയുടെ വരവിനേക്കാൾ ഉപരിയായിട്ട് അതിനു മുമ്പുണ്ടായിരുന്ന ശ്രീ AK ശശീന്ദ്രൻ്റെ മന്ത്രിസ്ഥാനം തെറിപ്പിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒത്തിരി ദുരൂഹതകളുണ്ട്. അതിനകത്തുള്ള ഒരു ക്രിമിനൽ കോൺസ്പിറസി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളായിരുന്നു തുടക്കം മുതൽ തന്നെ ഞാൻ. ഞാൻ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മംഗളത്തിനെതിരെ, മംഗളം ചാനലിനെതിരെ പരാതി കൊടുത്ത ആളാണ് ഞാൻ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ക്രൈം രജിസ്റ്റർ ചെയ്തത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുമ്പോൾ അതിനകത്തുള്ള ഒരു ക്രിമിനൽ കോൺസ്പിറസി 100% ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഗൂഢാലോചന നടത്തുന്നത് ശശീന്ദ്രനെ തെറിപ്പിച്ചാൽ ആർക്കാണ് ഗുണം? ശശീന്ദ്രനെ തെറിപ്പിച്ചാൽ ഗുണം ആർക്കാണ് എന്നുള്ള കാര്യത്തിനെ സംബന്ധിച്ച് പറയുന്നതിനേക്കാൾ ഉപരിയായി ശശീന്ദ്രൻ തെറിക്കാനിടയായ സാഹചര്യം അതാണ് മനസ്സിലാക്കേണ്ടത്. അതിനകത്തിൽ ഒരു ദുരൂഹതയുണ്ട്. നേരത്തെ നമുക്കറിയാം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അദ്ദേഹം നേരത്തെ തന്നെ ചില ഉദ്യോഗസ്ഥരെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ആ ട്രാൻസ്പോർട്ട് കമ്മീഷണർ അടക്കമാണോ? അതെ, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്, കേരളീയ സമൂഹത്തിന് മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീടുണ്ടായിരുന്ന കാര്യങ്ങൾ, കുവൈറ്റിൽ വെച്ചിട്ട് ഒരു പത്രപ്രവർത്തകൻ, കേരളത്തിൽ ഇതുമായി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പത്രപ്രവർത്തകൻ കുവൈറ്റിൽ സന്ദർശിച്ചിരുന്നു. അതെവിടെയാണ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഞാനിപ്പോൾ കൃത്യമായി പറയുന്നില്ല. അവിടെ സന്ദർശിക്കുക പോലും ചെയ്തിരുന്നു. അതൊക്കെ തന്നെ ഈ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സ്വാഭാവികമായി കുവൈറ്റ് കേന്ദ്രീകരിച്ചാണ് ശശീന്ദ്രനെ തെറിപ്പിച്ച ഗൂഢാലോചന. അവിടെ ഈ പത്രപ്രവർത്തകൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ഈ മംഗളത്തിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന, ഈ ചാനലിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന ഒരാൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ഇതിന് തൊട്ട് മുമ്പായിട്ട്, അതിനുശേഷം പിന്നെ അതൊക്കെ വെളിപ്പെടുമോ ശ്രീ മുജീബ്? അതൊക്കെ വെളിപ്പെടുമോ ഇനി? തീർച്ചയായിട്ടും. കാര്യം ആ പെൺകുട്ടിയുടെ വിക്ടിം എന്ന് പറയുന്ന ആ പെൺകുട്ടി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിനകത്തിൽ പറഞ്ഞിരിക്കുന്നു, എന്നെ കുടുക്കിയതാണ്, എനിക്കിതിനകത്തിൽ, ഞാൻ നിരപരാധിയാണ്, ഇതിനകത്തിൽ മന്ത്രി നിരപരാധിയാണ് എന്ന് കൃത്യമായിട്ട് ശ്രീ AK ശശീന്ദ്രൻ നിരപരാധിയാണെന്നൊക്കെ പറഞ്ഞു വന്നിരിക്കുന്നു. ഒരു പാവപ്പെട്ട മനുഷ്യനെ, അതിനിപ്പോൾ എന്തായിക്കോട്ടെ, ശരിയോ തെറ്റോ എന്നുള്ളതിൻ്റെ അല്ല, അദ്ദേഹത്തിനെ കുടുക്കിയതിന് ശേഷം അദ്ദേഹത്തിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് തെറിപ്പിച്ചു. സ്വാഭാവികമായിട്ടും അതാണ് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ക്രിമിനൽ കോൺസ്പിറസി പൊളിറ്റിക്സിലെ. അതൊരു ശരിയായ നടപടിക്രമമല്ല. നമുക്ക് ആർക്ക് വേണമെങ്കിലും അങ്ങനെയൊക്കെ കൊടുക്കാൻ സാധിക്കും. അത് ശരിയായിരുന്നു. അതാണ് ഇനി പുറത്തു വിടേണ്ടത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം എത്താം. ശ്രീ ഹരീഷ് വാസുദേവൻ, ഈ അൻവറിൻ്റെ പാർക്ക് സംബന്ധിച്ച് ദുരന്ത നിവാരണ വകുപ്പിൻ്റെ തന്നെ ആ പ്രദേശത്തെ സംബന്ധിച്ച നേരത്തെ 2014 ഇറക്കിയ മണ്ണിടിച്ചിൽ സാധ്യത സംബന്ധിച്ച രേഖയാണ് ഞാൻ ശ്രീ രാജീവ് അബ്രഹാമിൻ്റെ ചോദ്യത്തിന് മറുപടിയായി വായിച്ചത്. ഇത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി അവിടെ ഉന്നയിക്കപ്പെടാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ സുരക്ഷയും പരിസ്ഥിതി പ്രശ്നവും അടക്കമുള്ള കാര്യങ്ങൾ അൻവറിനെ വിശ്വസിച്ചുകൊണ്ട് ആവർത്തിക്കാൻ പിണറായി വിജയന് കഴിയുന്നത് എന്തുകൊണ്ടാണ്? വിനു, ഞാൻ ഈ 2 ദിവസം മുമ്പ് ഏഷ്യാനെറ്റിൽ മറ്റ് വിഷയങ്ങൾ ഉന്നയിച്ച ചർച്ചയിലാണ് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത്, ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് സ്റ്റേറ്റ് ലെവലിൽ ഒരു മാപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നാഷണൽ ആക്റ്റാണ്, സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റി അതിനുണ്ട്, മുഖ്യമന്ത്രിയാണ് അതിൻ്റെ ചെയർമാൻ. സ്റ്റേറ്റ് ലെവൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ റവന്യൂ മന്ത്രി, റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഒക്കെ അംഗമായിട്ടുള്ളൊരു സ്റ്റേറ്റ് കമ്മിറ്റി അതിനുണ്ട്. അവരാണ് ഈ സർക്കാർ വന്ന ശേഷം ആദ്യമായി ഒരുപക്ഷെ അഭിമാനാർഹമെന്ന് പറയാവുന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ കൊണ്ടുവരികയും കേരളത്തിലെ ഏതാണ്ട് 3% വരുന്ന പ്രദേശം ഹൈ ലാൻഡ്സ്ലൈഡ് സോണായിട്ട്, മണ്ണിടിച്ചിൽ പ്രദേശം, ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മണ്ണിടിച്ചിൽ പ്രദേശമായിട്ടും അതിന് കുറച്ചുകൂടി താഴെയുള്ള മേഖല മധ്യ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശമായിട്ടും ക്ലാസിഫൈ ചെയ്യുകയും 20%-ലധികം ചരിവുള്ള പ്രദേശങ്ങളിൽ മഴക്കുഴി പോലും നിരുത്സാഹപ്പെടുത്തണം എന്നുള്ള വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്, നിരോധിക്കണം, ബാൻ ചെയ്യണം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം അത് നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം ജില്ലാ കളക്ടർ അധ്യക്ഷനായ സമിതിക്ക്, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്കുണ്ട്. അത് കർശനമായി പാലിക്കേണ്ടതാണ്. ഇതൊരു ഡയറക്ഷനായി കണക്കാക്കണമെന്നും ഈ ഡോക്യുമെൻ്റ് പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഇത് നടപ്പാക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, അൻവറിൻ്റെ കേസിൽ മാത്രമല്ല, കേരളത്തിൽ ജില്ലാ കളക്ടർമാർ അധ്യക്ഷനായി ഈ സമിതി പലപ്പോഴും കൂടാറില്ല. പല മാസങ്ങളിലും കൂടണമെന്ന്, എല്ലാ മാസവും കൂടണമെന്ന് സർക്കുലർ ഉണ്ടെങ്കിലും പല മാസങ്ങളിലും ചായ കുടിച്ച് പിരിയാതെ ഇത് പിരിയുകയല്ലാതെ ഇത് കൃത്യമായി ചർച്ച ചെയ്യാറില്ല. ഇത്തരം VIP കൾ വരുമ്പോൾ, ചിലർ വരുമ്പോൾ നിയമം വഴിമാറും എന്ന് പറഞ്ഞതുപോലെ ചാണ്ടിയുടെ റിസോർട്ടിന് CRZ നിയമം കുഴപ്പമല്ല, പാഡി ലാൻഡ് ആക്ട് കുഴപ്പമല്ല, MLA ഫണ്ട് കിട്ടും, അത് ഉപയോഗിച്ചുകൊണ്ട് പാഡി ലാൻഡ് ആക്ട് ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നൊക്കെ ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ വിശദമാക്കിയതുപോലെ ഇവിടെ അൻവറിൻ്റെ കാര്യത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പൂർണ്ണമായി ലംഘിച്ചുകൊണ്ടാണ് അവിടെ ഇപ്പോൾ ഈ വിഷ്വൽ കണ്ടാൽ അറിയാമല്ലോ, 20% ചെരിവുള്ള പ്രദേശമാണോ അതൊന്ന്, ഒരു പ്രാവശ്യം അവിടെ പോകേണ്ട കാര്യം പോലുമില്ല, ആ ചെരിവ് നമുക്ക് കണ്ടാൽ അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ ഒരു പരിശോധനയും നടക്കുന്നില്ല എന്ന് മാത്രമല്ല, നേരത്തെ ഇവിടെ ചർച്ചയിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ആരെങ്കിലും പരാതി കൊടുക്കണം, ആരെങ്കിലും നിയമസഭയിൽ ഇത് ചർച്ചയാക്കണം, ആരെങ്കിലും കോടതിയിൽ പോകണം, കോടതിയിൽ നിന്ന് ഉത്തരവ് കിട്ടിയാൽ പോരാ, കോടതി അലക്ഷ്യ ഹർജി ഫയൽ ചെയ്യണം. അങ്ങനെയൊക്കെ അല്ലാതെ ഈ നാട്ടിലെ പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങൾ പ്രവർത്തിക്കില്ല, സ്വയമേവ പ്രവർത്തിക്കില്ല. കാരണം ഇതിന്റെ ചുമതലയുള്ള ഈ ദുരന്ത നിവാരണത്തിന്റെ ഈ കോഴിക്കോട് ജില്ലയിലെ ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടറോട് ഞങ്ങൾ ഇക്കാര്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പരാതി ഒന്നും കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്നറിയാമോ? അപ്പോൾ ദുരന്ത നിവാരണത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത് പരാതി ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ പരാതി കിട്ടിയാലേ ഈ ഒരു വലിയ സംരംഭം കുന്നിൻ ചരിവിൽ വന്ന കാര്യം ദുരന്ത നിവാരണ അതോറിറ്റി പോലും അതിൻ്റെ ചുമതലയുള്ളവർ പോലും അറിയൂ. അപ്പോൾ ഈ കുന്നിടിഞ്ഞ് നിരന്ന് ഈ കുറേ നാട്ടുകാർ ഭരിച്ചാലേ ഇവർ ഉണരൂ. ഓരോ ദുരന്തവും നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ. ഒരു ദുരന്തം ഉണ്ടാവുന്നു, 2 ദിവസം പിന്നെ കേരളത്തിലെ മുഴുവൻ വാട്ടർ തീം പാർക്കുകളും അടച്ചിടാൻ പറയും. ഒരു ലോറി, ഒരു ടിപ്പർ ലോറി ആരെങ്കിലും ഇടിച്ചാൽ പിറ്റേ ദിവസം ഒരാഴ്ചത്തേക്ക് ടിപ്പർ ലോറികൾ പിടിച്ചിടും, പിന്നെ അത് വീണ്ടും മുമ്പോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ദുരന്തവും. നമ്മൾ തേക്കടി ദുരന്തം കഴിഞ്ഞതിന് ശേഷം ബോട്ട് യാത്രയുടെ കാര്യത്തിൽ ഭയങ്കര സുരക്ഷയായിരുന്നു, അതിനുശേഷം നമുക്ക് പിന്നീട് മറ്റൊരു ദുരന്തം വേണ്ടി വന്നു, കുമരകത്ത് എന്ന് പറയുന്നത് പോലെ നമ്മൾ ഓരോ ദുരന്തം വരുമ്പോഴും ഇതിങ്ങനെ ചർച്ച ചെയ്യും. അന്ന് വൈകുന്നേരം നമ്മളൊക്കെ ഇരുന്ന് ഇവിടെ ചർച്ച ചെയ്യും, അടുത്ത ദുരന്തം വരുമ്പോൾ നമ്മൾ വീണ്ടും ചർച്ച ചെയ്യുമെന്നല്ലാതെ ഈ എന്തുകൊണ്ട് ഈ സിസ്റ്റം പ്രവർത്തിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അൻവർമാരെ പോലെയുള്ള, തോമസ് ചാണ്ടിമാരെ പോലെയുള്ള ആളുകൾ കാശിൻ്റെ കനവുമായി, ചാക്ക് കണക്കിന് പണവുമായി വരുന്നു. കുട്ടനാടിൻ്റെ സംരക്ഷകനായി ദൈവമായി ഒരാൾ വരുന്നു. ഒരു MLA തന്നെ പറയുന്നു അത് നമ്മുടെ അഭിമാനമാണെന്ന്. എനിക്കതൊരു അഭിമാനമായി തോന്നുന്നില്ല വിനു. കേരളത്തിൻ്റെ ഏറ്റവും നല്ല കായൽ, എല്ലാവർക്കും സഞ്ചരിക്കേണ്ട കായൽ, അതൊരാൾ കൊട്ടിയടക്കുകയാണെങ്കിൽ അവിടെ യാത്രയ്ക്ക് തടസ്സമില്ല എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് തെറ്റാണ്. അവിടെ പോയിട്ടുള്ള ആർക്കും മനസ്സിലാവും. അത് കൊട്ടിയടക്കുന്ന ഒരാൾ, അതൊരു അഭിമാനമായി കാണുന്ന ഒരു നിയമസഭാ അംഗമോ ഒരു നിയമസഭയെ നയിക്കുന്ന മുഖ്യമന്ത്രിയോ കേരളത്തിന് അപമാനമാണെന്ന് പറയേണ്ടി വരും. പരിസ്ഥിതി സംരക്ഷിക്കുമെന്നും കഴിഞ്ഞ സർക്കാർ ചെയ്ത പരിസ്ഥിതി നാശത്തിന് പ്രതിവിധി ഉണ്ടാക്കുമെന്നും പറഞ്ഞൊരു സർക്കാർ, അതിന് സബ് കമ്മിറ്റി, ക്യാബിനറ്റ് സബ് കമ്മിറ്റി ഉണ്ടാക്കിയ ഒരു സർക്കാർ അവരുടെ 1ാം വാർഷിക റിപ്പോർട്ടിൽ പോലും പരിസ്ഥിതിയെപ്പറ്റി ഒരു പരാമർശവും ഇല്ലയെന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ പരിസ്ഥിതി നശിപ്പിച്ചതിന് വൈറ്റ് പേപ്പർ ഇറക്കും 1 വർഷത്തിനകം എന്ന് പറഞ്ഞ ഒരു സർക്കാരാണ് 1 വർഷത്തിന് ശേഷം ഇപ്പോൾ പരിസ്ഥിതി നിയമങ്ങൾ കാറ്റിൽ പറത്തുന്ന ആളുകളെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടി വക്കാലത്തെടുത്ത് നിയമസഭയിൽ വാദിക്കുകയും ചെയ്യുന്നത്. ഇത് അങ്ങേയറ്റം ദുര്യോഗമാണ് കേരളത്തിൻ്റെ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ശ്രീ മുരുകേഷിൽ നിന്ന് പെട്ടെന്നുള്ള ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജു അബ്രഹാം പറഞ്ഞതും നിയമസഭയിൽ അൻവർ ഉന്നയിച്ചതുമായ പ്രശ്നം, അൻവറിനെ കണ്ട് ഒത്തുതീർപ്പിന് ശ്രമിച്ചിരുന്നു, അതിന് വഴങ്ങാത്തത് കൊണ്ടാണോ ഈ ആരോപണങ്ങൾ? ഞാൻ അൻവറിനെ പോയി കാണേണ്ട ഒരു ആവശ്യമില്ല. എന്ത് ഒത്തുതീർപ്പാണ് ഇങ്ങനത്തെ? ഞാൻ അങ്ങനെ പോയി പുള്ളിയെ കണ്ട് ഒരു ഒത്തുതീർപ്പിനും ഒന്നിനും തയ്യാറല്ല. ഈ ഇല്ലീഗലായിട്ട് ഒരു പാർക്ക് നടത്തുന്നത് അത് ക്ലോസ് ചെയ്യണം. പിന്നെ അതുപോലെ വേറെ ആരോ പാനലിൽ പറഞ്ഞ് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടില്ല. ഞാൻ ഹൈക്കോടതിയിൽ പോയി കംപ്ലയിൻറ്റ് കൊടുത്ത് ആ ഒരു റിട്ട് പെറ്റീഷൻ അവിടെ പെൻഡിങ് ആണ്. അവിടെയും മിസ്റ്റർ അൻവർ ഇങ്ങനെ ലൈസൻസ് കൊണ്ടുവരാൻ അതാണ് ശ്രീ മുരുകേഷ്. ഈ കോടതി ആവശ്യപ്പെട്ട് എത്രയോ തവണ ആവശ്യപ്പെട്ടു ലൈസൻസ്. എന്തായിരുന്നു അൻവറിൻ്റെ അഭിഭാഷകൻ്റെ മറുപടി? അതിങ്ങനെ ടൈം ചോദിച്ചുകൊണ്ട് ഓരോ പ്രാവശ്യം ഹിയറിംഗ് വയ്ക്കുമ്പോൾ ടൈം ചോദിക്കുകയാണ്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കോടതി പോകുമ്പോൾ ഒരുപാട് സമയമെടുക്കും. നമ്മൾ വിചാരിക്കുന്ന സമയത്തൊന്നും കോടതി ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് പുള്ളിക്ക് കൊടുത്തിട്ട് ഇങ്ങനെ ഡിലേ ചെയ്ത് 1 മന്ത് ആയിട്ട് ഈ ലൈസൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്. അതായത് കൈവശം ഇരിപ്പുണ്ടെന്ന് അൻവർ അവകാശപ്പെടുന്ന ലൈസൻസ് 1 മാസമായിട്ട് കേരള ഹൈക്കോടതിയിൽ കൊടുത്തിട്ടില്ല. അവിടെയാണ് പ്രശ്നം. ശ്രീ ബൽറാം, എക്സാക്ട്ലി ഇവിടെ ഈ നിയമലംഘനങ്ങൾക്ക് നിയമസഭയിലെ മറുപടി കൊണ്ട് കുട പിടിക്കാൻ മുഖ്യമന്ത്രിക്കും ഈ സർക്കാരിനും കഴിയുമോ? ഒരിക്കലും കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. ഈ ഗവൺമെൻറ്റിൽ നിന്ന് എത്തി നിൽക്കുന്ന ഒരു പ്രതിസന്ധിയെ തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി അധികാരം ഏറ്റെടുത്ത ആദ്യ നാളുകളിൽ പറഞ്ഞ അവതാരങ്ങൾ അദ്ദേഹത്തിന് അപ്പുറവും ഇപ്പുറവും ഇരുന്നു കൊണ്ട് ഈ ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുന്നു. മുഖ്യമന്ത്രി ബോധപൂർവ്വം അവർക്ക് പിന്തുണ നൽകുന്നു, അല്ലെങ്കിൽ അദ്ദേഹം നിസ്സഹായനായി മാറുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ശ്രീ തോമസ് ചാണ്ടിയെക്കുറിച്ച് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനടക്കമുള്ള ആളുകൾ പറഞ്ഞ ഒരുപാട് അധാർമികതകളുടെയും ഒരുപാട് നിയമലംഘനങ്ങളുടെയും വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ അവസാനിക്കണമെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. വളരെ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം വേണം. അത് കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതടക്കം സമഗ്രമായി അന്വേഷിക്കുന്ന തരത്തിൽ കുറ്റക്കാരെ കൃത്യമായി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്ന തരത്തിലുള്ള അന്വേഷണം ഉണ്ടാവണം. അതുവരെ ഉന്നതമായ സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ഈ പറഞ്ഞ ആളുകൾ സ്വമേധയാ തയ്യാറാവുമെന്ന് കരുതുന്നില്ല. പക്ഷേ CPM ഉം LDF ഉം അവകാശപ്പെടുന്ന രാഷ്ട്രീയ ധാർമ്മികത അവർക്ക് അല്പമെങ്കിലും ഉണ്ടെങ്കിൽ, നേരത്തെ ശ്രീ EP ജയരാജൻ്റെ രാജിയിലേക്ക് അടക്കം നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് അന്ന് അവകാശപ്പെട്ട ബന്ധപ്പെട്ട ധാർമ്മിക അവകാശവാദങ്ങൾ ഇന്നും നിലനിർത്താൻ അവർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ സ്വമേധയാ നടപടിയെടുത്ത് ഇത്തരത്തിലുള്ള ആളുകളെ മാറ്റി നിർത്താൻ, അധികാരത്തിൽ മാറ്റി നിർത്താനുള്ള ആർജവം കേരളത്തിലെ മുഖ്യമന്ത്രി കാണിക്കണം. പ്രതികളുടെ കുറ്റാരോപിതരുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് അവർ എക്സ്പ്ലനേഷൻ നൽകി കഴിഞ്ഞു, ഇനി ഒന്നും പറയാനില്ല, അതോടുകൂടി പ്രശ്നം ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും ഈ പ്രശ്നം മൂടി വയ്ക്കപ്പെടില്ല. ഓരോ തെളിവുകൾ ഓരോ ദിവസമായി പുറത്തു വരികയാണ്. ഇത് അന്വേഷിച്ചേ മതിയാകൂ, ഇക്കാര്യത്തിൽ നടപടി ഉണ്ടായേ മതിയാകൂ എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. ശ്രീ രാജു അബ്രഹാം, ഈ രേഖകളൊക്കെ ശ്രീ രാജു അബ്രഹാമിന് കൈമാറിയ ശ്രീ പി വി അൻവർ സുഹൃത്തും സഹയാത്രികനുമാണല്ലോ, അദ്ദേഹത്തോടൊരു വാർത്താ സമ്മേളനം നടത്താൻ പറഞ്ഞുകൂടെ? അദ്ദേഹം വാഗ്ദാനം ചെയ്തതാണ് രേഖകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്, തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകർക്ക് നൽകുമെന്ന്. തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കട്ടെ. എന്തായാലും ഒരു കാര്യമുണ്ട്, അദ്ദേഹം അദ്ദേഹം സ്വന്തം അധ്വാനിച്ച് അദ്ദേഹത്തിൻ്റെ പണം ഉണ്ടാക്കി ബാങ്കിൻ്റെ സഹായത്തോടെ, അദ്ദേഹം നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, അദ്ദേഹം ഒരു 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 നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടെന്ന് പറയരുത്, അദ്ദേഹം സൗകര്യം പോലെ പണിയും, പിന്നീട് നിയമം അദ്ദേഹത്തിൻ്റെ വഴിക്ക് വരും. മുമ്പിലുള്ള ഡോക്യുമെൻ്റ് അനുസരിച്ചാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിരവധി സംവിധാനങ്ങളുണ്ട് അത് തിരുത്തിക്കാൻ. അദ്ദേഹം അത്തരം സംരംഭങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഞാൻ അത് തന്നെയാണ് എത്ര തരത്തിൽ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാക്കുന്നതാണെങ്കിൽ അല്ല, അത് അവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞത് അത് 123 കസ്തൂരിരംഗൻ ആക്ടിനകത്ത് വരുന്ന വില്ലേജ് അല്ല ഇവിടുത്തെ, പക്ഷേ അതിനേക്കാൾ പ്രശ്നമുള്ള സ്ഥലമാണ്. സംഭവം മണ്ണിടിച്ചിൽ സാധ്യതകൾ എനിക്കറിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള പ്രിക്കോഷൻസ്, മുൻകരുതലുകൾ എന്തൊക്കെ ചെയ്യാം അത് പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ സൂചിപ്പിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട സംരംഭങ്ങൾ, കേരളത്തിൽ ഇത്തരം സംരംഭങ്ങൾ കൂടുതൽ വരട്ടെ. ഞാൻ ഹരീഷ്, നമ്മുടെ മുമ്പിൽ ഇതിനെല്ലാം പോകാനുള്ള അനുമതി കിട്ടുമ്പോൾ ഈ യന്ത്രങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കുക, KCB പരിശോധനയ്ക്ക് വരുമ്പോൾ മോട്ടോർ അഴിച്ചു മാറ്റിക്കൊണ്ട് ഒളിപ്പിക്കുക. ഇല്ല വിനു, ഞാൻ ഇത്തവണത്തെ ആലപ്പുഴ വള്ളംകളിക്ക് പോയതാണ്. അവിടെ പോയി അവിടെ കണ്ടതാണ്. അവിടെ കളക്ടറുടെ പെർമിഷൻ ഉണ്ട്, അത് ഏത് സന്ദർഭത്തിലും അത് മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2008 നെൽവേൽ നിയമത്തിന് മുമ്പാണ് അദ്ദേഹം അവിടെ റിസോർട്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഞാനത് സൂചിപ്പിച്ചതേ ഉള്ളൂ. വിദേശങ്ങളിൽ മനോഹരമായ റിസോർട്ടാണ്, ഞാനത് സൂചിപ്പിച്ചിട്ടുള്ളൂ. ജങ്കാറിൽ മണ്ണ് ഇപ്പോഴും വരുന്നുണ്ട്. ചാണ്ടി സ്വയം അവകാശപ്പെടുന്നത് ഞാൻ കൂടി ഉൾപ്പെട്ട നിയമസഭയാണ് ആ നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം പാസ്സാക്കിയത്. മാത്രമല്ല, ഞാൻ അതിൻ്റെ സബ്ജക്ട് കമ്മിറ്റി അംഗവുമായിരുന്നു. ആ മഹാനാണ് ജങ്കാറിൽ മണ്ണ് കൊണ്ടുകൊണ്ട് വയലിൽ നിറച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് 64 ഏക്കറിനകത്ത് നിയമപരമായി അന്നത്തെ ഗവൺമെൻറ് കൊടുത്ത, അന്നത്തെ UDF ഗവൺമെൻറ് കൊടുത്ത അനുമതി പ്രകാരം 5 സെന്റ് നടത്താം. 320 സെന്റ്. പക്ഷേ 5 സെന്റ് ആണോ നികത്തിയിരിക്കുന്നതെന്ന് ശ്രീ രാജു അബ്രഹാം ഇനി നിയമസഭാ സമിതിയുടെ ഭാഗമായിട്ടാണെങ്കിൽ അവിടെ പോകുമ്പോൾ അത് അന്വേഷിക്കും. 320 സെന്റിന് അപ്പുറമാണെങ്കിൽ അദ്ദേഹം കാണിച്ച തെറ്റാണ്. 320 സെന്റിനുള്ളിലാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ശരിയാണ്. അതാണ് അദ്ദേഹം അവിടെ സൂചിപ്പിച്ചത്. നമുക്ക് സർക്കാർ നികത്തി കൊടുത്ത അതല്ല, നാഷണൽ വാട്ടർവേയുടെ ഭാഗമായി മണ്ണെടുത്ത് നികത്തി കൊടുത്ത ഒരു 1.5 ഏക്കർ ഉണ്ടല്ലോ, അതിന്റെ കഥയാണ് ശ്രീ ബൽറാം ചോദിച്ചത്. അതെനിക്കറിയില്ല. 3.5 ഏക്കർ അദ്ദേഹത്തിന് നിയമപരമായിട്ട് നികത്താനുള്ള ഉത്തരവ് അന്നത്തെ UDF ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറം പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഏഷ്യാനെറ്റും 10 കോടി രൂപ റെഡിയാക്കി വെക്കുക. ശ്രീ തോമസ് ചാണ്ടിയ നിങ്ങൾക്കെതിരെ നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കിട്ടിയ ഒരു വിവരം എന്ന് പറയുന്നത്. അതെ, 10 കോടി രൂപയ്ക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ടെന്ന് ആരോ പറഞ്ഞു കേട്ടു, കയ്യിൽ കിട്ടിയിട്ടില്ല. വളരെ നന്ദി ശ്രീ ഹരീഷ് വാസവൻ, ശ്രീ മുജീബ് റഹ്മാൻ, ശ്രീ രാജു അബ്രഹാം, ശ്രീ VT ബൽറാം, ശ്രീ മുരുകേഷ് വിവരങ്ങൾ നൽകിയ TV പ്രസാദ്. പക്ഷേ തോമസ് ചാണ്ടിയോട് ന്യൂസ് അവർ അഭ്യർത്ഥിക്കുന്നു, മദ്യം ചോദിച്ച്, റൂം ചോദിച്ച്, ഈ ജീവനക്കാരനെ അടിച്ച് ഒടുവിൽ താങ്കൾക്കെതിരെ റിപ്പോർട്ടുകൾ പടച്ചുവിടുന്ന ആ മാധ്യമപ്രവർത്തകൻ്റെ പേര് ദയവ് ചെയ്ത് ഒന്ന് വെളിപ്പെടുത്തണം. എല്ലാവരെയും കൂടി നാറ്റിക്കരുത്. വളരെ നന്ദി. ന്യൂസ് അവസാനിക്കുന്നു. ഇനി ഞാൻ